தெங்காசி வந்தாச்சா, தெங்காசி வந்தாச்சா. இது தெங்காசி போனங்க தெரிஞ்சு அங்கோட்டு இருந்தா மதி. நீங்க என்ன சொல்றது? என் பொண்ணு அண்ணாச்சி தெங்காச்சி கழிஞ்சிட்டு இப்ப மணிக்கூறுகளாய். ஐயோ கண்டக்டர் சார் நிறுத்துங்க, ஆள் இறங்கணும். நிறுத்துங்க கண்டக்டர் சார், ஆள் இறங்கணும். எனக்கு டம்பியல் ஒரே பிடிச்சு போய் கூடி மனுஷன் இருக்கிறது. கடவுடைய தோரங்க, ஆ இதுதான். போலாம் 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 போலாம். ஐயோ நிறுத்துங்க, என் மூட்டை மேல இருக்கு. சீக்கிரம் சீக்கிரம். மூட்டை மேல உண்டு, ஞாங்க மூட்டை ஆழ மாத்திரம் காணும். மூட்டை கடிச்சு கடிச்சு மனுஷன் சந்தையில சோர வெத்தி. கிடோ அது ஆ மூட்டை அல்ல, லோடு சாக்கெட்டு. இது எவரெஸ்டா? அம்மா சாரே லோடக்கு இனி வண்டி வா. சார் போவாதுங்க, மேல ஒரு பிணம். ஐயோ பணம், அது எந்த பணமா? ஏய் பணம் இல்ல பிணம், டெட் பாடி. டெட் பாடியோ? ஈஸ்வரே அது எந்த டெட் பாடியா மட்டும் ஆயிருக்கியோ? மாறு மாறு நோக்கட்டு, போரே. എന്തു പറ്റിയടോ? നമ്മൾ ഇങ്ങനെ പൂജയും പ്രാർത്ഥനയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, ഇത്രയായിട്ടും ഒരു കുഞ്ഞിനെ തന്നില്ലല്ലോ ആണ്ടവൻ. ഇതാ തന്റെ കുഴപ്പം, ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങിയ അപ്പ തുടങ്ങും പരാതിയും പരിഭവം. ഒരണക്കിന് അതും ശരിയാ, എന്തിനാ ആണ്ടവനെ പഴിക്കുന്ന? വിധിയില്ലാത്തവരുടെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ ദൈവങ്ങൾ പോലും നിസ്സഹായരാവും. രാജ മനസ്സുണ്ടെങ്കിലും രാജൻ എന്നെ ശപിക്കുന്നുണ്ടാവല്ലേ? എന്തിന്? അല്ല തലമുറ നിലനിർത്താത്തതിന്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കെല്ലാം 10 മിനിറ്റ് മതി ഭർത്താവിനെ പഠിക്കാൻ. താൻ ഇപ്പോഴും പഴയ നഴ്സറി ക്ലാസ്സിൽ തന്നെ. അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ, വേണ്ട കാര്യങ്ങളിൽ ഞാൻ പി ജി ക്ലാസ്സിൽ തന്നെയാ. ആണോ? എവിടെ വെച്ച്? ഏതാ ഹോസ്പിറ്റൽ? എന്തെങ്കിലും കുഴപ്പം? എന്താന്ന് വെച്ചാൽ ഒന്ന് തെളിച്ചു പറ. പണമോ? എത്രയാ? ഓക്കെ ഞാനിതാ വരുന്നു. മുത്തു വണ്ടി നേരെ മധുരയ്ക്ക് വിട. ശരി സാർ. അവരെ എന്തിനാ വിഷമിപ്പിക്കുന്നത്? പക്ഷെ പ്രശാന്തിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നന്നായി. നടന്ന എന്താണെന്ന് ഇനിയെങ്കിലും പറ രാജ, എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ.
ഈ ഹോസ്പിറ്റലിന്റെ ഫോർമാലിറ്റീസ് അനുസരിച്ച് പോലീസിനെ അറിയിക്കാതിരിക്കില്ല. അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവര് വരട്ടെ, നടന്ന കാര്യം എന്താന്നുള്ളത് പോലെ അങ്ങ് പറഞ്ഞാൽ മതി. എന്റെ അരുന്ധതി, ആ കുഞ്ഞിനെ രക്ഷിക്കാൻ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പോലീസ് കേസെടുത്താൽ ആകെ പുലിവാല് പിടിക്കും. രാജ, ഒരു കാര്യം ചെയ്യ്, ഹോം മിനിസ്റ്റർ സുന്ദരൻ സാറിനെ ഒന്ന് വിളിക്ക്. ഈ ചെറിയ കാര്യത്തിന്, ചെറിയ കാര്യം വലുതാവുന്നതിന് മുമ്പ് അത് സോൾവ് ചെയ്യുന്നല്ലേ ബുദ്ധി. വിളിക്ക്. സാർ, ഫോൺ. അപ്പുറം കൂപ്പിടേന്ന് ചൊല്ല. സാർ, നമ്മ ശങ്കരാജ സാർ. ആ, കൂട. എന്നാ രാജ? ആ, അത് പയ്യനുക്ക് ഉയർക്ക് ആപത്തൊന്നും ഇല്ലേ? ഇല്ല, സേഫ്. ഏ, പോലീസ് കേസാ? ഡോണ്ട് വറി, നീ കവലപ്പെടാതെ, അത് ഞാൻ പാത്തുക്കറേ. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. അപ്പുറം കൂപ്പിടേ. താങ്ക് യു സാർ. ഡോക്ടർ കൂപ്പിടാങ്ക. നീമാ, പ്ലീസ്. താങ്ക് യു ഡോക്ടർ. ആ ആക്സിഡന്റ് സാരമില്ല, നോ ഇന്റേണൽ ഇഞ്ചുറീസ്. ബട്ട് ഹി ഈസ് എ ക്രോണിക് ഹാർട്ട് പേഷ്യന്റ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദ്രോഗിയാണ് ആ കുട്ടി. മൈ ഗോഡ്. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ശുദ്ധരക്തം എത്തിക്കുന്ന മഹാധമനിയുടെ മേജർ പാർട്ട് ചുരുങ്ങി ബ്ലഡ് പമ്പിംഗ് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക. ഇനി ഏതാണ്ട് ഒരു 10% മാത്രമേ ബാക്കിയുള്ളൂ. മീൻസ് കുട്ടി മരണത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുക. ഈ രോഗത്തിന് കൊയാട്രേഷൻ ഓഫ് അയോർട്ട എന്ന് മെഡിക്കൽ സയൻസ് പറയും. ഈസ് ദിസ് ബൈ ബർത്ത്? മേ ബി. 1000 കുഴന്തകളിലെ ഒരു കുഴന്തയ്ക്ക് വരക്കൂടിയ വ്യാധിയാണ് ഇത്. ചെസ്റ്റ് പെയിൻ, നെയ്സൽ ബ്ലീഡിംഗ്, ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, പാൽപിറ്റേഷൻ, ദീസ് ആർ ദ പ്രൈമറി സിംപ്റ്റംസ് ഓഫ് ദിസ് ഡിസീസ്. ജന്മനാ സംഭവിച്ചാണെങ്കിൽ പ്രൈമറി സിംപ്റ്റംസ് മേ ബി മൈൽഡ്. ആദ്യകാലങ്ങളിൽ രോഗം കണ്ടുപിടിക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ ഒരു 10-12 വയസ്സാകുമ്പോഴേക്കും ലക്ഷണങ്ങൾ മറന്നേക്ക് പുറത്തു വരും. പക്ഷേ അപ്പോഴേക്കും കുട്ടിയെ രോഗം കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കും. ഹാവ് എനി ട്രീറ്റ്മെന്റ്? മെഡിസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന സമയം കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു സർജറി കൊണ്ടേ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതും വെരി ഇമ്മീഡിയറ്റ് ആണ്. എങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യണം ഡോക്ടർ. കുട്ടിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഇറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ്. നോ ഇഷ്യൂസ്, പ്ലീസ് ഡു ഇറ്റ്. മിസ്റ്റർ ശങ്കർരാജ്, താങ്കളുടെ നല്ല മനസ്സിനെ ഐ റിയലി അപ്രീഷിയേറ്റ്. അതും യാതൊരു പരിചയമോ ബന്ധമോ ഇല്ലാത്ത ഏതോ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള സാക്രിഫൈസ്. താങ്ക് യു ഡോക്ടർ. സാർ, ഇന്ന് കൺസേൺ ഫോം ഫില്ല് പണുങ്ക. കുട്ടിയുടെ പേരെന്താ എഴുത്? സുബ്രഹ്മണ്യം എന്ന് എഴുതട്ടെ? സുബ്രഹ്മണ്യം ഒന്നും വേണ്ട. ബാലസുബ്രഹ്മണ്യം. മുരുകൻ എങ്ങനെ? വേലു. വയസ്സ് എത്ര എഴുതണം? ഒരു 10. 12 എഴുതിക്കോ. രക്ഷകർത്താവിന്റെ പേര്? എന്റെ പേര് എഴുതാം. കുട്ടിയുമായിട്ടുള്ള ബന്ധം എന്തെഴുതണം? എന്താ ഇത്ര ആലോചിക്കാൻ? എഴുത് അച്ഛനെന്ന്. അച്ഛൻ. ബ്ലഡ് തേവപ്പെടുത്. AB നെഗറ്റീവ്. എന്റെ ബ്ലഡ് AB നെഗറ്റീവ് അസിസ്റ്റർ. അപ്പൊ വക. ഹലോ. എസ് പി വിനായകം. എന്താ ഇവിടെ? തന്നെ കാണാൻ തന്നെയാ. ഹോം മിനിസ്റ്ററുടെ അൺഒഫീഷ്യൽ ഡയറക്ഷൻ. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ താനങ്ങ് കൊമ്പത്തെ പിടിക്കൂ. ഞങ്ങളെപ്പോലുള്ള പാവം ചില പോലീസ് സുഹൃത്തുക്കൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ആ കുട്ടിയുടെ ഓപ്പറേഷൻ തിയേറ്ററില്ല. ഓഹോ, ഒരു ചെറിയ ഓപ്പറേഷൻ. ആ സംഭവം നാട്ടിലറിഞ്ഞോ? ഇല്ല, ഞാൻ മാനേജർ മണിമാരനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇങ്ങോട്ട് എത്തും. ഇങ്ങനെ ഒരു കുട്ടിയുടെ മിസ്സിങ്ങിനെ പറ്റി മധുര ഡിസ്ട്രിക്റ്റിലെ ഒരൊറ്റ പോലീസ് സ്റ്റേഷനിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. താൻ പേടിക്കണ്ട,
വിശദമായ ഒരു അന്വേഷണത്തിനുള്ള നീക്കം നടത്തിയിട്ടുണ്ട്. അത് വേണ്ട, വെറുതെ ഒരു വാർത്ത സൃഷ്ടിച്ച് വിവാദം ഉണ്ടാക്കണ്ട. ദെൻ വാട്ട്സ് യുവർ പ്ലാൻ? ബോധം തെളിയട്ടെ, അപ്പൊ അവൻ തന്നെ പറയുമല്ലോ വേറെ ബോട്ട്സ്. അപ്പൊ ഞാൻ രക്ഷിതാക്കളെ കണ്ടുപിടിച്ച് അവരെ ഏൽപ്പിച്ചോളാം. അവന് വേണ്ടപ്പെട്ടവരാരും ഇല്ലെങ്കിലോ? ഞാൻ സംരക്ഷിച്ചോളാം. യു ഡിസൈഡഡ്? യെസ്. ഓക്കെ, ദെൻ ബെസ്റ്റ് ഓഫ് ലക്ക്. ആ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. ഓക്കെ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി. ഓഹോ, ഇതായിരുന്നോ സംഭവം? സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റൽ എന്ന് കേട്ടപ്പോ പാതി ജീവൻ പോയി. ദേ ഇപ്പോഴും തീർന്നിട്ടില്ല ചങ്കില തിമിലമേളം. അല്ലെങ്കിലും ദേഹത്തൊരു ഗൗളി വീണാ മതിയല്ലോ മണിയണ്ണന് ഹാലിളകാൻ. ശരി, എല്ലാം സമ്മതിച്ചു. നമ്മുടെ വണ്ടി തട്ടി റോഡിൽ വീണ കുട്ടിയെ ആശുപത്രിയിലാക്കി, അത് നമ്മുടെ കടമ. പരിശോധനയ്ക്കിടയിൽ മറ്റൊരു മാരക രോഗമുണ്ടെന്ന് കണ്ടപ്പോ അവനെ നമ്മുടെ ചെലവിൽ ഓപ്പറേഷൻ ചെയ്ത് സുഖപ്പെടുത്തി, അത് നമ്മുടെ നന്മ. കടമയും കഴിഞ്ഞു, നന്മയും കഴിഞ്ഞു, ഇനി വണ്ടി വിടാമല്ലോ. വേഗം റെഡിയാക. പയ്യനക്ക് അമ്മാവ പാക്കണമോ? ഒരുത്തർ മട്ടും വന്ന് പാരുങ്. അമ്മയോ? അരുന്ധതി, ചെല്ല. അല്ല, സത്യത്തിൽ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആക്സിഡന്റ്, അമ്മ, ഇനി ഞാൻ അറിയാത്ത വല്ല രഹസ്യങ്ങളും ഉണ്ടോ രണ്ടാൾക്കും? മണിയണ്ണ, ആ കുട്ടിയെ തിരക്ക് ആരും ഇതുവരെ വന്നിട്ടില്ല. ആരെങ്കിലും വരുന്നത് വരെ അവനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? വല്ല ഓർഫനേജിലും ആക്കി തടി ഊരുന്നതല്ലേ നല്ലത്? അത് മനുഷ്യത്വമാണ്. ഇപ്പൊ തന്നെ നമുക്ക് പിടിപ്പത് പ്രശ്നങ്ങളുണ്ട്. കമ്പനി സംബന്ധമായ ടെൻഷന് പുറമേ ആ വീരപ്പ മുതലാരും മക്കളും ഉണ്ടാക്കുന്ന പൊല്ലാപ്പ് വേറെ. എല്ലാറ്റിനും പുറകെ ഓടേണ്ടത് ഞാനാ. അതുകൊണ്ട് ആ പയ്യൻ ഏതാ, എന്താ അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ ആരറിഞ്ഞു? ഒടുവിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ തേടി വരും. വാങ്ങ്. തമ്പി, ഡിസ്റ്റർബ് പണ വേണ്ട, അവൻ തൂങ്ങട്ടു. അരുന്ധതിയുടെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇനി അതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് അപ്പൊ നോക്കാം. ശരി, അധികം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഒരവസാനത്തെ ശ്രമം നടത്തി നോക്കിയത്. പെരിയോർ ചന്ദ്രശേഖര മന്നാടിയാരുടെ മകനല്ലേ, ആ ഗുണം കിട്ടാതിരിക്കോ? ഭൂമി പിളർന്നാലും ആകാശം അടർന്നു വീണാലും എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് അണുകിട ചലിക്കാത്ത ആളായിരുന്നു അദ്ദേഹം. എന്നാ മണിയണ്ണം പോയിക്കോ. പിന്നെ അമ്മയും മീനാക്ഷി ഒന്നും ഇത് അറിയണ്ട, ഞാൻ തന്നെ സമയം പോലെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഓക്കെ, വരട്ടെ. കോവൈ അഥവാ കോയമ്പത്തൂർ, തമിഴ്നാട്ടിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ നഗരം. തുണിമില്ലുകളും വസ്ത്രരാജാക്കന്മാരും കൊടികുത്തി വാഴുന്ന ഇവിടെ അരനൂറ്റാണ്ട് മുമ്പ് പാലക്കാടൻ മണ്ണിറങ്ങി വന്ന് മനുഷ്യ സ്നേഹം കൊണ്ട് നന്മയുടെ പുടവ നെയ്ത ചന്ദ്രശേഖര മന്നാടിയാർ എന്ന പെരിയൂരുടെ തെരുവ്. Thank you.
அனுவாதம் கொடுத்தா? ஊரும் பேரும் தெரியாத ஒரு பையனை கொண்டு வந்து இந்த குடும்பத்துல வளர்த்தி எடுக்கணுமா? எப்படி? நான் சம்மதிக்க இல்ல. ஏய்யா, இந்த திமிருக்கு நீயும் உடந்தையா? ஐயோ அல்லம்மா, ஞான ஆவுனத்ர விலக்கியதா? எந்த அவன் விசாரிச்சது? தோன்யாசம் காட்டியா இங்க கேக்குறதுக்கு ஆள் இல்லைன்னா? இத்தேகம் கஷ்டப்பட்டு உண்டாக்கிய காசா அது? ஏதோ ஒரு அநாத பையன் அனுபவிக்கான்னு வச்சா? ஞான அவனோட எத்தனை நாளாயிட்டு பறையுது. கொள்ளாவுன ஏதெங்கிலும் ஒரு குஞ்சினு தத்தெடுக்க கேட்டில்லோ? கேட்கலையே. எத்தனை லேட் ஆயாலும் சொந்தம் சோரையில ஒரு குஞ்சு பிறக்குன்னு உரைச்ச விசுவாசத்தினோட நடனவனாவன் அவன் இப்ப இந்த வெட்டி என்னாச்சு தெரியுமா உனக்கே? அண்ணா அவனுடைய புதிய விசேஷம், உன் அம்போட்டி அண்ணன் களஞ்சுகிட்டு தத்து புத்திரனை எத்தான் போகுது. ஒருக்கிக்கோ தாலும் வெஞ்சாமரும் ஒக்க மருமகனே வரவேற்கான். அண்ணன் தீர்மானத்தில் எந்த தெட்டு? മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും മനുഷ്യത്വം കാട്ടിയിട്ടും കനിഞ്ഞില്ലല്ലോ മാരിയമ്മൻ. ദൈവം വഴിയടച്ച പിന്നെന്ത് ചെയ്യും? അമ്മേ, ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നവനല്ല എന്റെ അണ്ണൻ. അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവനും അല്ല. പിന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം നമുക്കാർക്കും അല്ല. അരുന്ധതി ചേച്ചിക്ക ഇതിപ്പോ ചേച്ചിയും കൂടെ ചേർന്നെടുത്ത തീരുമാനമല്ലേ? മോളെ, മീനാക്ഷി, മോള മനസ്സിന്റെ നന്മയ്ക്ക് മുന്നിൽ ഈശ്വരന്മാര് പോലും നമിച്ചു പോകും. പിന്നെ ഒന്ന് പോവണി അണ്ണ. വാങ്ക. ശങ്കർരാജയുടെ അഡ്വക്കേറ്റ് സിന്നപ്പ വന്നിരിക്കാങ്ക. മുതല്ല ആരത്തി, അപ്പുറംതാ സിന്നപ്പ. அப்பா, நம்ம சுப்பையா, இவர் என்ன தப்பு பண்ணியாச்சு? இவன் கொடிஞ்சாம்பாறையிலிருந்து வந்து நம்மளோட சேர்ந்து இன்னைக்கு 20 வருஷத்துக்கு மேலாச்சு. பார்க்க ஒரு மாதிரியா இருந்தாலும் கொஞ்சம் புத்திசாலித்தனம் உள்ளவன். ஐயா, நான் மனப்பூர்வம் ஒன்றும் செய்ததல்ல. பேக் பேங்கில் வச்சு மறந்து போய் திருச்சி இது நோக்கியப்போ அது அவிட இல்லாயிருந்து. அதில் 100 ரூபாய் உண்டாயிருந்தோள்ளு. ஏதோ ஒரு 100 ரூபாய் திருட்டு போயதுக்கு இப்படி ஒரு பனிஷ்மெண்ட் அப்பா? 100 ரூபாய் இல்லடா, 100 லட்சம். இந்த திருட்டு முண்டம் போய் தொலைச்சிட்டு வந்திருக்கு. அந்த சேட்டை கொஞ்சம் கொஞ்சமா பிரெயின் வாஷ் பண்ணி 1 கோடி ரூபாய் அதிகமா வேல்யூ போட்டு எழுதுற டாக் பண்ணிட்டு அந்த பேக்குக்குள்ள இருந்துச்சு. இந்த முண்டம் அதை தொலைச்சிட்டு வந்து நிக்குது. இனிமே அந்த டாக் பண்ணிட்டு நம்ம கைக்கு கிடைக்கிறது ரொம்ப கஷ்டம். அப்படியா? மன்னிக்கணும் ஐயா, இனிமேல் இப்படி செய்ய மாட்டேன். நான் உன்னை எப்பவோ மன்னிச்சிட்டேன், ஆனா அந்த ஆண்டவன் உன்னை மன்னிக்கலையே. அதனால இதை செஞ்சுதான் ஆகணும். கற்பூரம் எங்கப்பா? அங்க இருக்கு. இனிமேல் நீ மேனேஜர் இல்ல, என்னுடைய பியூன், என்னுடைய கைத்தடி மாதிரி 24 மணி நேரம் என் கூடவே இருக்கணும். அகத்தெந்தோ பெகளம். அது பூஜை ஆரதி. ஆனோ என்ன, ஞானம் இவட போய் ஒழியட்டே? இப்ப இல்ல, அப்புறம். ஐயோ, வணக்கம் சார். வணக்கம் வணக்கம். என்ன, சங்கர்ராஜ் ஃபேமிலி எல்லாம் நல்லா இருக்காங்களா? ஆமா, அவர்க்கு எல்லாம் சுகமானு. யோ, நல்லா இருக்க கூடாது. அதுக்கு தானே உன்னை அங்க இருந்து இங்க வரவழைச்சது. இந்த பார், நல்லா சொல்றத கேட்டுக்க. சங்கர்ராஜ் முன்னாடியா இருக்கு எனக்கும் இப்ப நடந்துகிட்டு இருக்கிற கோர்ட் கேஸ்ல தீர்ப்பு எனக்கு சாதகமா வரணும். அது மட்டும் இல்ல, மன்னாடியார் எக்ஸ்போர்ட்ஸ் கம்பெனி அப்படின்னு அந்த போர்டு இருக்கு பாரு, அதை தூக்கி எரிஞ்சிட்டு முதலியார் எக்ஸ்போர்ட்ஸ் கம்பெனி அப்படிங்கிற போர்டு அந்த இடத்துல ஃபிக்ஸ் பண்ணணும். புரியுதா சின்னப்பா? இந்த விஷயத்துல உன்னால என்ன செய்ய முடியும் சொல்லு. அது வந்து ரூல், சட்டம் வந்து அவருக்கு ஃபேவர். டேய், இந்த முண்டத்தை ஏன்டா இங்க கூப்பிட்டு வந்த? இந்த ஆட்ட ஏதோ சொன்னியா இல்லையா? உங்ககிட்ட எல்லாமே சொல்லிட்டு தானே என்ன கூட்டிட்டு வந்தது. அல்ல, ஞான எந்த செய்யண்டேன்னு பரஞ்சில்ல. சொல்றேன், கோர்ட்ல ஏ வக்கீல் கிட்ட வாதாடி நீ தோக்கணும்.
புரியுதா? அப்படி தோக்கிறதுக்கு உனக்கு என்னுடைய பரிசு 50 லட்சம். 50 என்னய்யா, 50 லட்சம் கம்மியா போச்சா? ஐயோ, அல்ல அல்ல அல்ல, மதி அது மதி முதலியாரே. இனி எல்லாம் சின்னப்பா ஏற்று. சின்னத்துறை, நம்ம வக்கீல இவரு சந்திச்சு பேசுறதுக்கு உண்டான ஏற்பாட்டை பாரு. சரி, டைம்னா அப்புறம் கூப்பிட்டு சொல்ற. கடவுளே, சேலத்தொரு ஃபிளாட் வாங்கணும். പക്ഷെ ഇന്ത വിഷയ മണിമാരന്റെ മോൻ പ്രശാന്ത് മാരൻ എങ്ങാനും അറിഞ്ഞാൽ അയ്യോ, പിന്നെ അവൻ എന്നെ ഫ്ലാറ്റ് ആക്കും. അയ്യോ, may I come in, ma'am? Yes. What do you want? Madam, korchu modern designs njan prepare cheyittundu aa Mumbai company ku vendittu. Give it. മാഡം, കഴിഞ്ഞ 2 മാസങ്ങളായി വളരെ കഷ്ടപ്പെട്ട് ഞാൻ തയ്യാറാക്കിയതാ. ഇത്തരം ഡിസൈൻസ് ഇതുവരെ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നാര് പറഞ്ഞു? സ്വന്തം വർക്ക് നന്നായിന്ന് സ്വയം സർട്ടിഫൈ ചെയ്താ മതിയോ? സീ മിസ്റ്റർ പ്രശാന്ത്, മാസങ്ങൾ കഷ്ടപ്പെട്ടതുകൊണ്ട് നല്ല പ്രോഡക്ട്സ് ഉണ്ടാവണമെന്നില്ല. തലയിൽ ആൾതാമസം ഉള്ളവന് അട്രാക്റ്റീവ് ഡിസൈൻസ് ചെയ്യാൻ മാസങ്ങളൊന്നും വേണ്ട, മണിക്കൂറുകൾ മതി. സോറി മാഡം, ഞാൻ ഒന്നുകൂടി മോഡിഫൈ ചെയ്തുകൊണ്ടുവരാം. നോ, ബുദ്ധിമുട്ടണമെന്നില്ല. ഫാഷൻ ഡിസൈനിങ്ങിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മിടുക്കന്മാരുണ്ട് ഈ നാട്ടിൽ. നിങ്ങൾ ടെക്സ്റ്റൈൽ ഡിസൈനർ എന്ന ബോർഡും കഴുത്തി തൂക്കി മാസം തോറും ശമ്പളവും വാങ്ങിച്ച് സുഖിച്ചിവിടെ ഇരുന്നാ മതി. നിർത്തി, നീ എന്താ കരുതിയേ? കളസോട്ട് കൊച്ചമ്മഞ്ഞിരുന്ന ആരുടെ എന്തു പറയാന്നോ? ദേ, എന്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്താലുണ്ടല്ലോ, എടുത്തങ്ങ് ഉടുത്തുകളെ ഞാൻ. എക്സലന്റ് സൂപ്പർ സ്റ്റാർ ഇളയ ദളപതി പോലെ തോറ്റുപോകും. പക്ഷേ നല്ല ആക്ടർ നീ തന്നെ. എന്തായിരുന്നു പെർഫോമൻസ്! സത്യം പറഞ്ഞ ഇടയ്ക്ക് ഞാനൊന്ന് അന്താളിച്ചതാ, ശരിക്കും നീ ഒറിജിനൽ ആയോ എന്ന്. ആ, വേഗം സ്ഥലം വിട്. ഇവിടെ നിന്ന് കൊഞ്ചുന്നത് ആരെങ്കിലും കണ്ടല്ലേ വിഷയം തൊങ്ങല് കെട്ടി അണ്ണന്റെ കാതിലെത്തിക്കും. ഓ, ആ പിന്നെ ഇന്ന് വാലന്റൈൻസ് ഡേയാ, പ്രണയിക്കുന്നവരുടെ സുദിനം. നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ? അയ്യട, അതിന്റെ ഒക്കെ സോൾട്ടും പെപ്പറും നല്ല പ്രായത്തിൽ നമ്മൾ മതിയാവോളം ടേസ്റ്റ് ചെയ്തതാ. അങ്ങ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് മറന്നുപോയോ? പ്രണയത്തിനെ പ്രായമില്ല മോളെ, ചുമ്മാ ഈ ദിവസം ലഹരി ഇളയാതെ നീ വാ. രക്ഷയില്ല മോനെ, ഇന്ന് എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ദിവസ. ഇന്നാ ഹോസ്പിറ്റലിൽ നിന്ന് അണ്ണനെ പയ്യനെയും കൂട്ടി വരുന്ന. ഓ യെസ്, അവരെത്തും മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് പോവാ. സോറി, അവരെ സ്വീകരിക്കാനായി മണിയണ്ണൻ നേരത്തെ പോയി. പ്രശാന്ത് വരാനായി കാത്തിരിക്കായിരുന്നു ഞാൻ. ഇന്ന് ഇനി കമ്പനിയുടെ ഫുൾ ചാർജ് മിസ്റ്റർ പ്രശാന്ത് മാരനാ. സീ യു. വേലു, വേലു എഴുന്നേക്ക്. ഒരു നിശ്ചയവും ഇല്ല. കുറേ നേരമായി ഞാൻ ബെല്ലടിക്കുന്നു, വാതില് തുറക്കുന്നില്ല. എന്റെ ദൈവമേ, ഫോണില് മണിയാണ് സംസാരിച്ചത് കേട്ടപ്പോഴേ മനസ്സിലായി അമ്മയുടെ പ്രതിഷേധത്തിന്റെ ഖനം. ഫേസിയുന്ന കാര്യം ആലോചിച്ചിട്ട് മേലാസകൾ ഒരു വിറയല്. അത് വീണ്ടും വിചാരമില്ലാത്ത തീരുമാനമെടുത്തപ്പോ ആലോചിക്കണമായിരുന്നു.
ഇങ്ങോട്ട് എന്താടി ഇതൊക്കെ? അതാ സാക്ഷാൽ ഭാഗ്യലക്ഷ്മി അമ്മ, നമ്മുടെ അമ്മ. ഒന്നും നോക്കണ്ട, എല്ലാം നിനക്കുള്ളതാ. യാത്ര കഴിഞ്ഞു വന്നതല്ലേ, കുളിച്ചിട്ട് ആഹാരം കഴിക്കാം. വാ. നന്നായടാ, നിന്റെ സന്തോഷത്തിൽ കവിഞ്ഞ് ഈ അമ്മയ്ക്ക് എന്താ ഉള്ളത്? ദേ, ഇവനെ എനിക്ക് ഒത്തിരി ഇഷ്ടായി. മോളെ, മകനാകാൻ വയറ്റിൽ തന്നെ പിറക്കണമെന്നൊന്നുമില്ല, മനസ്സിൽ പിറന്നാലും മതി. നാടോ വീടോ ഭാഷയോ നിറമോ ഒന്നും അതിന് തടസ്സമല്ല. ഇന്നേക്ക് തൈമാസം പൂരം, തൈ പിറന്നാൽ വഴി പിറക്കും എന്നാണ് എല്ലാരും ഓർത്തു വെച്ചോ. ഇനി മുതൽ ഈ ദിവസമായിരിക്കും ഇവന്റെ ജന്മദിനം. ഒക്കെ മാരിയമ്മയുടെ അനുഗ്രഹം. വാ. അണ്ണന് സന്തോഷമായല്ലോ. നെഞ്ചിനകത്ത് വീർത്തിരുന്നൊരു ബലൂൺ ഒറ്റ കുത്തിന് പൊട്ടിച്ച പോലെ. സ്വർഗത്തിലോ സ്വപ്നത്തിലോ? എല്ലാം അമ്മയുടെ സ്വന്തം പ്രിപ്പറേഷനാ. ശാന്തി ഏഴല്ല തടിപ്പിച്ചിട്ടില്ല. അമ്മുമ്മ എന്തൊക്കെയാ നിനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ? നിനക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. പൂരിയുണ്ട്, ഇഡ്ഡലിയുണ്ട്. മാറാ, നമ്മ വേലുക്കുട്ടൻ ഒരു പെരിയ ഓപ്പറേഷൻ മുടിഞ്ഞു വന്നിരിക്കാം. അവന്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി നമ്മ മാരിയമ്മൻ കോയിലെ ഒരു പെരിയ വെള്ളി വിഴാൻ നടത്തണം. വേഗം അതിനു വേണ്ടിയ ഏർപ്പാടെല്ലാം ചെയ്യണം. ഒന്നിനും ഒരു കുറവയ്ക്കരുത്. ശരി, നമുക്കതൊരു വലിയ ആഘോഷമാക്കി നടത്തിയേക്കാം. ആ മോനെ, ദേ എല്ലാം എടുത്ത് കഴിക്കേ. അമ്മുമ്മ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ, ഇത് കഴിക്കേ. എനിക്കിത്തിരി ചോറും മീൻകറിയും കിട്ടിയാ കൊള്ളായിരുന്നു. ചോറും മീൻകറിയും? ചോറും മീൻകറിയും. എന്നടാ എന്നടാ ഇങ്ങ ഗലാട്ട? എന്നടാ എപ്പോ വന്നേ? അമ്മ, നീങ്ക നമ്മക്ക് കടവൾ മാതിരി പെരിയോര് കൊടുത്തുക എങ്ക ജീവിതം. ഇങ്ങ കുടുംബത്തുക്കാകെ എങ്ക ഉയരേ കൊടുപ്പോ. അയ്യോ, എത്ര തരം ചൊല്ലിയാച്ച്. പോങ്ങ പോങ്ങ പോങ്ങ. ഏ മുത്തയ്യ, വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ കോവിലിൽ വെള്ളിവിഴ ഉണ്ട്, മറക്കണ്ട, നേരത്തെ വന്നേക്കണം. വെള്ളിവിഴ? ആ. കരകാട്ട് ഇരിക്ക. ആർക്ക് സാപ്പാട് ഇരിക്ക? സാപ്പാട് ഇരിക്ക്. വാങ്ങടാ വാങ്ങോ, നാക്ക് ഇപ്പോ റെഡി. மாரியம்மனை துதித்தால் என்றும் அருள் கிடைக்கும். மாறாத துன்பங்களை நீக்கிடுவாள் முத்துமாரி. மாரியம்மன் கோயில் மேளம் மாநாட்டம் மயிலாட்டம், மாநாட்டின் அழகை பார்த்தால் ஆடத் தோன்றிடுமே. மாரியம்மன் கோயில் மேளம் மாநாட்டம் மயிலாட்டம், மாநாட்டின் அழகை பார்த்தால் ஆடத் தோன்றிடுமே. இசையை கேட்டு யாவரும் ஆடிடுவோம், பாண்டி மேளத்து இன்பம் பொங்கிடுமே. இசையை கேட்டு யாவரும் ஆடிடுவோம், பாண்டி மேளத்து இன்பம் பொங்கிடுமே.
இசைய கேட்டு யாவரும் ஆடிடுவோ, பாண்டி மேளத்தில் இன்பம் பொங்கிடுமே. இசைய கேட்டு யாவரும் ஆடிடுவோ, பாண்டி மேளத்தில் இன்பம் பொங்கிடுமே. கும்மி அடித்து கும்மாளம் போட்டு பாட்டு பாடிடு பூங்குயிலே. கும்மி அடித்து கும்மாளம் போட்டு பாட்டு பாடிடு பூங்குயிலே. அம்மனின் அருளால் துயரம் போயிடும், மனதில் ஆனந்தம் நிறைந்திடுமே. விழியில் மலர்ந்திடும் மலர்கள் பார்க்கையில் மதுரை அம்மனி. எங்களுக்கு இசையை கேட்டு யாவரும் ஆடிடுவோ, பாண்டி மேளத்தில் இன்பம் பொங்கிடுமே. இசையை கேட்டு யாவரும் ஆடிடுவோ, பாண்டி மேளத்தில் இன்பம் பொங்கிடுமே. எல்லோரும் ஒன்றாய் உலகம் எங்கும் உல்லாசம் காண வேண்டுகிறோம். எல்லோரும் ஒன்றாய் உலகம் எங்கும் உல்லாசம் காண வேண்டுகிறோம். ஏழைகள் உள்ளம் அம்மனின் கோயில் என்பது என்றும் உண்மை. தர்மம் நிறைந்திடும் மனிதன் என்றுமே கடவுள் வடிவத்தான் அழியா. இசையை கேட்டு யாவரும் ஆடிடுவோ, பாண்டி மேளத்தில் இன்பம் பொங்கிடுமே. இசையை கேட்டு யாவரும் ஆடிடுவோ, பாண்டி மேளத்தில் இன்பம் பொங்கிடுமே. இசையை கேட்டு யாவரும் ஆடிடுவோ, பாண்டி மேளத்தில் இன்பம் பொங்கிடுமே.
ഓങ്ങി വെച്ചിട്ട് നാളുകളായതാ. നീയൊക്കെ തന്നെ അതിന് അവസരം ഒരുക്കി. ഓർത്തോ, ഇത് വെറും സാമ്പിൾ. ഒറിജിനൽ വെടിക്കെട്ട് കാണാൻ പോകുന്നതേ ഉള്ളൂ, കേട്ടോ? முதலாளி சங்கர்ராஜ் மன்னாடியார், அவருடைய அப்பா சந்திரசேகர மன்னாடியார், அவரு மில்லுல ஒரு சாதாரண கூலியாளா வேலை பார்த்துக்கிட்டு இருந்தார். இன்னைக்கு அவங்க குடும்பத்துக்கு பல கோடிகளுக்கு சொத்துக்கள், பல ஃபேக்டரிகள். இத்தனையே எப்படி வந்துச்சு? இத்தனைக்கு யார் காரணம்? நான் தான் காரணம், நான் தான். ஆனா நான் ஒரு சின்ன தப்பு பண்ணிட்டேன். பாலக்காடு மன்னார்காட்டுல டாக்ஸி ஓட்டிட்டு இருந்த ஒரு சாதாரண டாக்ஸி டிரைவரான இவனை கொண்டு வந்து மன்னாடியார் கம்பெனியில வேலைக்கு சேர்த்து விட்டேன். இவன் என்னைக்கு வேலைக்கு சேர்ந்தானோ அன்னையில இருந்து இல்லாததையும் பொல்லாததையும் என்னை பத்தி சொல்லி என் மேல அபாண்டமா பழி போட்டு திட்டம் போட்டே அந்த ஃபேக்டரியில இருந்து என்னை வெளியனுச்ச துரோகி இவன். வீரப்பா, நெறிகட்டு நேடிய பேரும் பெருமையும் வேண்டுகோளம் உண்டல்லோ, இனியெங்கிலும் நிறுத்த. நின்ற ஈ நல்ல புள்ள ஜமேல் கூட நின்று சதிச்சுட்டா மன்னாடியார் நின்ன புறத்தாக்கியது. டேய் மூர்ரா வாய, சுட்டு பொசுக்கிடுவே. ஆமா, எனக்கு எதிராக எவன் வந்தானோ அவனை உயிரோட அழிச்சிருத்தான்டா மறுவேலை பார்ப்பேன். அதான்டா இந்த வீரப்ப ஸ்டைலு. கம்பெனியை விட்டு நான் வெளியே வரும்போதே ரெண்டு சபதம் போட்டுட்டு தான்டா வெளியே வந்தேன். ஒன்னு உன்னை கொல்றது, ரெண்டு மன்னாடியாரோட நேருக்கு நேர் மோதி பார்க்கறது. ஆனா உன்னை ஏன் இவ்வளவு நாள் உயிரோட விட்டு வச்சிருக்கிறேங்கிறது தெரியுமா? நான் வெளியே வந்ததுக்கு பின்னாடி இவ்வளவு கஷ்டப்பட்டு உழைச்சி இவ்வளவு பெரிய கோடீஸ்வரனா மாறி இருக்கிறேன்னா அதுக்கு காரணம். டேய், நீ என்னை பத்தி போட்ட தப்பு கணக்கு தான்டா காரணம். ஆனா என்னைக்கு உன் பையன் என் மகன் சின்னதுரம் என கை வச்சானோ அன்னைக்கே அந்த கடு முடிஞ்சு போச்சுரா, முடிஞ்சு போச்சு. என் பையன் மேல அவங்க ஏன் கை வச்சிருக்காங்கிறது உங்க யாருக்காவது தெரியுமா? திருவிழாவில் சங்கர்ராஜ் மன்னாடியாருடைய தங்கச்சிய என் பையன் தொட்டுட்டானா? தொட்டா யாருக்கு கோபம் வரணும்? அந்த பொண்ணோட அண்ணன் சங்கர்ராஜ் மன்னாடியாருக்குல கோபம் வரணும். இவன் பையனுக்கு ஏன் கோபம் பொத்துக்கிட்டு வருது? அங்கதான் இருக்கு விஷயமே. இவனுடைய பையனுக்கும் சங்கர்ராஜ் மன்னாடியாருடைய தங்கச்சிக்கும் லவ்வா? லவ், காதல், காதல். வீரப்பா, டேய், உன் பையன் உன்னை விட புத்திசாலிடா. சங்கர்ராஜ் மன்னாடியாருடைய தங்கச்சியை கல்யாணம் பண்ணிக்கிட்டா கோடிக்கணக்கான சொத்துக்களும் தான் அனுபவிக்கலாம் நினைக்கிறான். டேய், ஓ அந்த திட்டம் பழிக்காதரா? அதுக்கு முன்னாடி அந்த கம்பெனி ஏன் கைக்கு வந்துடும்? டேய், சங்கர்ராஜ் மன்னாடியார் உன்னை விட புத்திசாலிடா. சமயம் பார்த்து உன்னையும் உன் பையனையும் காலில் மிதி மிதின்னு மிதிச்சு காலில் ஏற்றி ரோட்டில் கொண்டு வந்து போடுவாண்டா. அந்த சந்தர்ப்பத்துக்காக தான் காத்திருக்கேன். உனக்காக ஒரு கூட கற்பூரம் ரெடி பண்ணி வச்சிருக்கண்டா. அதில் உன்னையும் உன் பையனையும் போட்டு உயிரோட உங்க ரெண்டு பேர்த்தையும் எரிச்சு அந்த சாம்பலை ரெண்டு கையிலையும் அள்ளி ஆண்டவன் முன்னாடி தூவ போறண்டா. ஜாக்கிரத, வாங்கடா போலாம். புரிஞ்சுதா? ஜாக்கிரதை. எந்த மகன் மீனாட்சியை ஒட்டி மகாபாவி எந்த ராஜ இது அறிஞ்சால் இல்ல ஞாந்த ஆஃபீஸிலேக்கு எத்தியுள்ளூ. I'll get back to you in 10 minutes. Good morning, sir. Good morning. എന്താ ഈ കാര്യങ്ങൾ? എല്ലാം ഓക്കെ. ഓക്കെ, ഈ ചിഹ്ന ഇപ്പോൾ ഉള്ളിടത്തോളം കാലം രാജാ സാർ ടെൻഷൻ അടിക്കേ വേണ്ട. കേസ് നമ്മൾ പുഷ്പം പോലഞ്ഞ് ജയിച്ചു വരും. സാറാ എൻ്റെ ആകെയുള്ള ധൈര്യം. പിന്നെ നമ്മുടെ ആ പ്രോപ്പർട്ടീസിൻ്റെ മുൻ പ്രമാണത്തിൻ്റെ ഒറിജിനലൊന്ന് വേണമായിരുന്നു. തണ്ടപ്പേരിൽ സംശയം, ഒന്ന് ഒത്തുനോക്കാനാ. മണിയണ്ണ കണ്ടാ മതി. ഓ ഓ ഓ, ചിന്നപ്പ പോയിക്കോളൂ. ഓ ഓ ഓ, അല്ല അത് പിന്നെ അതും മണിയണ്ണനെ കണ്ടാ മതി, വാങ്ങിച്ചോളൂ. ഓ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
പ്രശാന്ത് പ്ലീസ് കം. ഈ കസേരയിൽ എന്താ ആരും ഇരിക്കാത്തേ? എന്താ ഈ കസേരയിൽ എന്താ ആരും ഇരിക്കാത്തേന്ന്? അത് എന്റെ അച്ഛൻ ഇരുന്ന കസേര, അതിൽ വേറെ ആരും ഇരിക്കാൻ പാടില്ല. എന്നാ പിന്നെ ഇത് ഇവിടുന്ന് മാറ്റിയിട്ടൂടെ? നീ ആള് കൊള്ളാമല്ലോ. എടാ, ആ കസേര അവിടെ കിടക്കുമ്പോ എനിക്ക് എന്റെ അച്ഛൻ അടുത്തുള്ളത് പോലെ തോന്നും. അപ്പൊ പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു ഉഷാറാ. എക്സ്ക്യൂസ് മീ സർ. ആ വരൂ പ്രശാന്ത്, ഇരിക്കൂ. താങ്ക് യു സർ. ആ ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നോ? അവന് ഫാക്ടറിയൊക്കെ ഒന്ന് കാണണമെന്ന്. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? എനിവേ കൺഗ്രാറ്റ്സ്. ഇന്നലത്തെ ഉശിരം പ്രകടനത്തിന്. പ്രശാന്ത് നല്ലൊരു സിനിമാ പ്രേക്ഷകനാണെന്ന് തോന്നുന്നു. സിനിമാ താരങ്ങളെ വെല്ലുന്ന രീതിയിലായിരുന്നല്ലോ ഇന്നലെ പ്രകടനം. ആ പിന്നെ ഞാൻ വിളിപ്പിച്ചത്, പ്രശാന്തിന്റെ പുതിയ ഡിസൈൻസ് ഞാൻ കണ്ടു. വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് അട്രാക്റ്റീവ്. താങ്ക് യു സർ. അപ്രൂവ് ചെയ്ത് മീനാക്ഷി ഏൽപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ആ പിന്നെ എന്തായി ആ പുതിയ സൂപ്പർവൈസേഴ്സിന് അപ്പോയിന്റ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്? 200+ അപ്ലിക്കേഷൻസ് കിട്ടിയതിൽ നിന്നും 10 സെലക്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ മലയാളി സർ. ദേ സർ ഒന്ന് നോക്കണം. നോ, പ്രശാന്ത് ഡീറ്റെയിൽ ആയി എക്സാമിൻ ചെയ്തതല്ലേ. ദാറ്റ്സ് എനഫ്. ഇന്റർവ്യൂവിന് വിളിച്ചോളൂ. എന്നത്തേക്കാണ് സർ? ഡേറ്റ് ഞാൻ പറയാം. യെസ് സർ. വൺ സെക്കൻഡ് പ്ലീസ്. അരുന്ധതി. ഓക്കെ, അത് ശരി. വേണ്ട, ഞാൻ അവനിപ്പം അങ്ങോട്ട് അയക്കാം. പ്രശാന്ത് ഒരു ഹെൽപ്പ് ചെയ്യണം. വേലു രാവിലെ കഴിക്കേണ്ട ഒരു മെഡിസിൻ മിസ്സായി. പെട്ടെന്ന് ഇവനൊന്ന് വീട്ടിലെത്തിക്കണം. ഓക്കെ സർ. ചെല്ല്. ഞാൻ മീനു ആന്റിയുടെ കൂടെ പോയിക്കോളാം. വന്ന പാടെ മീനാക്ഷിയെ കയ്യിലെടുത്തോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ ഒറ്റയ്ക്ക് അയക്കണ്ട. പ്രശാന്ത് കൂടെ പോയിക്കോ. ഓക്കെ സർ. ഇത് വന്ന് പ്രീവിയസ് ഡോക്യുമെന്റ്. ഇതിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് അത് മന്നാടിയാരുടെയും മുതലിയാരുടെയും ജോയിന്റ് പ്രോപ്പർട്ടീസ് ആണെന്ന്. അത് ശരി. മുതലിയാരെ இந்த டாக்குமெண்ட் படி பார்த்தா வெறும் 10 செண்டுக்கு மட்டும் தான் உங்களுக்கு ரைட்ஸ் இருக்குது. அது மட்டுமல்ல, அது இஷ்டதானமா தான் கொடுத்துருக்காங்க. எப்ப வேணாலும் மார்க்கெட் வேல்யூ படி பணத்தை கொடுத்துட்டு திருப்பி வாங்கலாம்னு இந்த டாக்குமெண்ட்ல இருக்கு. சரி, அதை விடியா. ஏ சார், இந்த டாக்குமெண்ட்லயே ஏதாவது ட்விஸ்ட் பண்ணி எனக்கு ஃபேவரா ஏதாவது பண்ணணும் அப்படிங்கறதுக்காகத்தான பணத்தை அள்ளி அள்ளி கொடுத்து உங்களை இங்க கூப்பிட்டு வந்திருக்கேன். இப்ப என்ன சொல்றீங்க? ഇയാളെ കൊണ്ട് ഒരു ചുക്കും നടക്കത്തില്ല. വേറെ വല്ല വഴി നോക്കുന്നതാ നല്ലത്. ഒന്ന് പോടാ ഇവിടുന്ന്. മുതലിയാരെ, ആദ്യം ഈ കരിമുട്ടി ഇവിടുന്ന് പറഞ്ഞു വിട്. ദുശ്ശകനം ഉണ്ടാക്കാൻ വന്നേക്കുന്ന അശ്രീകരം. ഇരിക്കട്ടെ സാർ, ദൃഷ്ടി പരിഹാരത്തിക്ക് ഇപ്പൊ ഇരിക്കുന്നതാ നല്ലത്. ശരി ശരി. ഈ മുൻപ്രമാണത്തിന്റെ കാര്യം ഞാൻ കോടതിയിൽ പറയും. അപ്പോൾ അത് ഹാജരാക്കാൻ താൻ കോടതിയോട് അപേക്ഷിക്കും. അത് നഷ്ടപ്പെട്ടു പോയെന്ന് ഞാൻ അങ്ങോട്ട് പറയും. അപ്പോൾ താങ്കൾ തന്റെ പേര് ചോദിക്കണം. അതിന്നതാണെന്ന് തോന്നുന്നു എന്ന് ഞാൻ കോടതി പറയും. ഈ തോന്നുന്നു എന്ന വാക്ക് ദുർബലമാ. അപ്പൊ താൻ അതി കയറി അങ്ങോട്ട് പിടിക്കണം. ഞാൻ അങ്ങ് പരങ്ങി നിന്ന് തരും. എപ്പടി ഇന്ന കേസ് വിഷയമാ, നിങ്ങൾ ടെൻഷൻ ആകാതീങ്ക. നിമ്മതിയപ്പെടുത്തു. അതെല്ലാം ശരി. தீர்ப்பு எனக்கு சாதகமா வரல. உங்களுக்கு இங்க நடக்கிற ட்ரீட்மெண்டே வேற. அக்னி காவடி, அக்னி காவடி. வெலு. வெலு. தான் எனக்குள்ள சைக்கிள். இஷ்டப்பட்டோ? നമ്മുടെ വേലുവിനെ സൈക്കിള് കൊണ്ടുവന്ന് കൊടുത്തു അമ്മ. ഇവിടെ എല്ലാവർക്കും എന്തു പറ്റി? മുഖം വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അമ്മ? എന്താ പറ്റിയത്? വാ തുറന്ന് പറ. ഓ മീനു, മീനാക്ഷി, ഇവിടെ വടി. ഇവിടെ എല്ലാവർക്കും എന്താ പറ്റിയത്? അവളുടെ മോന്തൻ കടന്നൽ കുത്തിയത് പോലെ. എന്താ പറ്റിയതെന്ന് പറ. ഞാൻ ആലോചിച്ചിട്ട് എന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും വന്നതായിട്ട് തോന്നുന്നില്ല. നീ ഒന്ന് വാ തുറന്ന് പറ. ഞാൻ പറയാം. നീ പറ. അതെ, മീനു വണ്ടിക്ക് ഒരാളോട്ട് ഐ ലവ് യു. ഓഹോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അട്ടെ, ആരാ ആള്? പറയത്തില്ല. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. എന്തു ക്ലൂ? ആദ്യത്തെ അക്ഷരം പ്രാവിലുണ്ട്, പരന്തിലില്ല. അവസാനത്തെ അക്ഷരം
പരന്തിലുണ്ട്, പ്രാവിലില്ല. എന്തോന്നടാ പ്രാവ് പരന്ത് പ്രാന്ത, എന്താന്ന് പറ? പറ്റിച്ചേ പ്രശാന്തങ്ങൾ, നമ്മുടെ പ്രശാന്തങ്ങൾ ആള്. രാജാ, അവരുടെ ഇഷ്ടം അതാണെങ്കിൽ നമ്മളായിട്ട് എന്തിനാ സങ്കടപ്പെടുത്തുന്നത്? ദേ പ്രശാന്ത് നമുക്ക് അന്യനൊന്നും അല്ലല്ലോ. രാജാ, മാപ്പാക്കണം, ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. നിങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്താ ധരിച്ചത്? എന്റെ മണിയണ്ണ പ്രശാന്ത് അല്ലാതെ വേറെ ആരാ എന്റെ മീനാക്ഷിക്ക് ചേരുക? അണ്ണന് സന്തോഷമേ, ഞാൻ എന്നേ അവനെ എന്റെ മനസ്സുകൊണ്ട് നിന്നോട് ചേർത്ത് വെച്ചതാ. നിന്റെ ഉള്ളറിയാതെ നിന്നോട് എങ്ങനെയാ ഈ കാര്യം പറയാന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. എങ്കിലും അണ്ണന് ചെറിയൊരു സൂചന എങ്കിലും തരാമായിരുന്നു. സന്തോഷമായ പെണ്ണേ. നിന്റെ ചുണ്ടിൽ തേന്നുകർന്നോട്ടെ ഞാൻ വണ്ടാ. വേണ്ട വേണ്ട, ആരും കണ്ടാലോ നാണമാ. കരി വണ്ടോളം കുട്ടി കുറുമ്പി, നല്ല തേനൂറും പച്ചക്കരിമ്പേ. കരി വണ്ടോളം കുട്ടി കുറുമ്പി, നല്ല തേനൂറും പച്ചക്കരിമ്പേ. തരി വളയോളം തുള്ളി തുളുമ്പി, പുതു വഴിയോരം മീയുലച്ചുവാ. എടി പെണ്ണേ, നിന്റെ ചുണ്ടിൽ തേന്നുകർന്നോട്ടെ ഞാൻ വണ്ടായി. ഹേ പയ്യാ, വേണ്ട വേണ്ട, ആരും കണ്ടാലോ നാണമാ. കട്ടെടുത്ത പട്ടുനൂല കോർത്തെടുത്തുതാ, പാതിരാവും പാൽപ്പുഴയും നീന്തി നീന്തി വാ. കാതിലോല കമ്മലായി പാതി മെയ്യുക, പകുത്തെടുത്ത സ്വപ്നമൊക്കെ പങ്കുവെച്ചുതാ. പനി നീരാകും മാറിടം, മഴകേറും ചുണ്ടിടം, ആദ്യ ഹർഷ പുളക വേഗമോ. കണി മഞ്ഞാകും കണ്ണിണയിൽ നിറമേകും കവിളിടം, നിലാവലിഞ്ഞു തേ നിറഞ്ഞു.
എടി പെണ്ണേ നിന്റെ ചുണ്ടി തിന്നുകർന്നോട്ടെ ഞാൻ വണ്ടാ. പൊന്നണിഞ്ഞ മോഹമൊക്കെ പീലി വീശിവ, മുത്തണിഞ്ഞ കാൽച്ചിലമ്പ് മുത്തി മുത്തിവ, നെഞ്ചിലാകെ നാണമായി പൂത്തുലഞ്ഞുവോ, ദാഹമാർന്ന രാത്രിയൊക്കെ വീണമീട്ടിയോ, മഴവില്ലാകും പൂവിലും തണലേകും ഉള്ളിലും വാർത്തിങ്കൾ പ്രണയഭരിതമോ, വെൺശംഖാകും സന്ധ്യയിൽ വിധുവാകും ശലഭവും ഇണക്കമോടെ ചാഞ്ഞുറങ്ങിയോ, എടി പെണ്ണേ നിന്റെ ചുണ്ടിൽ തിന്നുകർന്നോട്ടെ ഞാൻ വണ്ടാ. ഹേയ് പയ്യാ, വേണ്ട വേണ്ട, ആരും കണ്ടാലോ നാണമാ. കരിമണ്ടോളം കുട്ടിക്കുറുമ്പി, നല്ല തേനോറും പച്ചക്കരിമ്പേ, തരി വളയോളം തുള്ളിത്തുളുമ്പി, പുതുവഴിയോരം മെയ്യുലച്ചുവാ. എടി പെണ്ണേ നിന്റെ ചുണ്ടിൽ തിന്നുകർന്നോട്ടെ ഞാൻ വണ്ടാ. ഹേ പയ്യാ, വേണ്ട വേണ്ട, ആരും കണ്ടാലോ നാണമാ. എടി പെണ്ണേ വേണ്ട. പ്രശാന്ത്, പ്രശാന്ത്, സാറല്ലേ പറഞ്ഞിട്ടുള്ളത് വിശ്വാസവഞ്ചന കാണിക്കുന്നവന് എന്ത് ശിക്ഷ കൊടുത്താലും അധികമാവില്ലെന്ന്. വിട്, ചിന്നപ്പ നമ്മുടെ കമ്പനി അഡ്വക്കേറ്റ്. ചതിച്ചു സാർ, ചതിച്ചു. ഈ ബാസ്റ്റഡ് നമ്മൾ ചതിച്ചു. ഇവനെ ഞാൻ പൊക്കിയത് ആ മുതലേറേന്റെ മടയെന്നാ. അത് ഞാൻ കുറച്ച് ലോ പോയിന്റ് ചോർത്താൻ പോയതാ. കള്ളം പറയുന്നതാ. ചുമ്മാരിക്കേ, ചിന്നപ്പ വക്കീലി ചതിക്കുമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ട് കാലം കുറേയായി. അന്ന് മുതൽ എന്റെ കണ്ണുകൾ നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റന്നാൾ നടക്കുന്ന ഫൈനൽ ആർഗ്യുമെന്റിന് സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് അനന്തമൂർത്തിയെ തന്നെ ഞാൻ ഏർപ്പാട് ചെയ്തത്. സാർ ഇവനെ വിട്, പ്രശാന്ത് വിട്, പൊയ്ക്കോട്ടെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ചിന്നപ്പ നിയമപഠനവും കഴിഞ്ഞ് ഒരു ഗതിയില്ലാതെ താൻ എന്റെ അച്ഛന്റെ കാലി കെട്ടിപ്പിടിച്ച് കരഞ്ഞത്. അന്ന് തന്നെ പിടിച്ചെടുത്ത കമ്പനിയുടെ ലീഗൽ അഡ്വൈസറുടെ കസേരയിലിരുത്തി തന്റെ മിടുക്കേണ്ടിട്ടൊന്നുമല്ല, സഹതാപം കൊണ്ടാ. നേരും നെറിയുള്ള ഈ കമ്പനിയിൽ കേസിന് ക്ഷാമമായപ്പോ താൻ വെറുതെ മെയ്യനങ്ങാതിരുന്നങ്ങ് തിന്ന് കൊഴുത്തു. ക്ഷമിക്കാൻ മാത്രം അറിയുന്ന എന്റെ അച്ഛനോർത്ത് ഞാനിപ്പോ വെറുതെ വിടുക. പക്ഷെ ഒന്നോർത്തോ, ശങ്കരരാജയെ തോപ്പിക്കാൻ താനും തന്റെ മുതലിയാരും ഇനിയും ജനിക്കണം ഏഴ് ജന്മം. മനസ്സിലായോ? നോക്കി നിൽക്കുക, പോടോ എന്റെ മുമ്പിൽ. പിന്നെ അനന്തമൂത്രി അങ്ങ് പുളുത്തും. എടാ, അവനെ കൊണ്ട് ഞാൻ കോടതി മൂത്രം ഒഴിപ്പിക്കും. എടാ നോക്കിക്കോടാ, ഈ ഫാക്ടറി കൂടെ ഞാനൊന്ന് ഞെളിഞ്ഞ് നടക്കും. മുതലിയാരും ഒരാളുടെ ലീഗൽ അഡ്വൈസർ ആയിട്ട്. പോച്ചിറ, എല്ലാമേ പോച്ചിറ. കേസും പോച്ചി, കേസുക്കാഹ ഇത് വരയിലും സെലവ് പണ പണമും പോച്ചിറ. ഡേ, മണ്ണാടിയാർ കമ്പനിങ്കിറത് என்னுடைய 15 வருஷத்து கடவுடா. டேய் கடவுடா, அந்த கடவுள மண்ணள்ளி போட்டியடா சின்னப்பா, மண்ணள்ளி போட்டியடா. டேய் ஐயா, டெல்லி இந்த அனந்தபூமத்தைய கெட்டி எடுக்குதியா நினைச்சில்ல ஐயா, ஒட்டுமே நினைச்சில்ல ஐயா, நினைச்சில்ல ஐயா. ஆண்டவா முருக வேதாயுதா மன்னிக்க ஐயா, மன்னிக்க. ஆண்டவன் அந்த முருக உன்னை மன்னிக்கிறானோ இல்லையோ எனக்கு தெரியாது, ஆனா இந்த வீரப்ப முதலி உன்னை மன்னிக்க தயாரா இல்லடா. மண்ணாடியார் கம்பெனிக்கு முதலாளியா இருந்து அந்த சொத்தை அதிக நாள் அவனை அனுபவிக்க விட மாட்டேன், விடவே மாட்டேன். அப்பா, டேய், அவனை அவன் சாம்ராஜ்யத்தையும் தரமட்டமாக்காம விடவே மாட்டேன்டா நானு. அப்பா, நான் என்ன பண்ணோம்? என் கூட வா. ஆஹா, வரு வரு வரு, சர்ப்ரைஸ் விசிட் ஆனல்லோ. அகத்தேக்கு வரு. பிரசந்தங்களோட இன்னும் சண்டே இல்லே, ராவிலே தான் பைக்குமாய்ட்டு புறத்தேக்கு இறங்கிட்டு ரேஸின் ஆளல்லே. ஆ,
കുമാരാ, ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നിരിക്കുന്നത്. മണിയൊന്നും സംശയിക്കണ്ട, നമ്മുടെ മീനുവിന്റെയും പ്രശാന്തിന്റെയും വിഷയം തന്നെയാ. അല്ല, അത് പിന്നെ. നീ ഒന്നും പറയണ്ട, ഞങ്ങൾ അതങ്ങ് തീരുമാനിച്ചു. നമ്മുടെ കമ്പനിക്കെതിരെ വീരപ്പ നടത്തിയ പോരാട്ടം ഇപ്പൊ ആ കേസിന്റെ വിധിയോടെ അവസാനിച്ചല്ലോ. കഴമ്പില്ലാത്തതാണെങ്കിലും വലിയൊരു തലവേദനക്ക മണിയണ്ണ ശമനം വന്നിരിക്കുന്നു. അത് അപ്പഴത്താൻ വരും. സത്യമുള്ള മുതല അത് ഒരുത്തനും കൈയടക്കാൻ പറ്റില്ല. ഒക്കെ ഇവന്റെ ഐശ്വര്യ. എന്റെ വേലുമോൻ വന്നതിന് ശേഷം എല്ലായിടത്തും സന്തോഷം. ഇവനെ നമുക്ക് സ്കൂളിൽ വിടണ്ടേ? അക്കാഡമിക് ഇയർ തീരാറായില്ലേ? അടുത്ത വർഷം ആവട്ടെ, അതുവരെ വീട്ടിലിരുത്തി പഠിപ്പിക്കാം. പക്ഷെ നമുക്കിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് ആലോചിക്കാനുള്ളത് പ്രശാന്തിന്റെ മീനാക്ഷിയുടെയും കാര്യമാണ് അല്ലേ അമ്മേ? അതെ അതെ. ആ ഒരു ഉത്തരവാദിത്തം കൂടി നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിശ്രമിക്കാം. കമ്പനി കാര്യങ്ങളിൽ സഹായിക്കാൻ പ്രശാന്തിനെ പോലെ ഒരാളുണ്ടെങ്കിൽ പിന്നെ ആശങ്കയുടെ ആവശ്യമില്ലല്ലോ. മാത്രമല്ല, അപ്പ സമ്പാദിച്ച സ്വത്തുക്കൾ മുഴുവൻ മീനുവിനുള്ളതാ ഫാക്ടറി ഒഴികെ. അത് ഇവന്റെ ഭാവിക്ക് വേണ്ടിയാ, അതുവരെ ആരും അന്വേഷിച്ചെത്തിയില്ലെങ്കിൽ. തേൻ കൊണ്ടുവന്നോ? ഗണേഷ, മോൾക്ക് ആഹാരം കൊടുത്തിട്ട് കൊണ്ടുപോയാ മതി. ശരി. മലരേ, അണ്ണൻ കൂടെ വിളയാടിട്ടമ്മ, ഞാൻ ഇപ്പൊ വരാ. വേണോ? മലരാ, തിന്നോ. വാമ്മ, വന്ന് സാപ്പിടെ. ചെല്ലോ. നല്ല എന്താ ഇത്? രണ്ടുപേര് കൊണ്ട് വെച്ചതാ. നീ എങ്ങനെ അത് കണ്ടത്? അത് മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ കയറിയപ്പോ പുറത്തൊരു അനക്കം കേട്ട് ഇറങ്ങി നോക്കിയതാ. എന്റെ പൊന്നുമോനെ, ആരാടാ നീ? ശരിയാണല്ലോ, പിന്നെ കാണാം, പോയിക്കോ. എന്തു പറ്റി പതിവില്ലാതെ? കോവിലി പോയതാ. വേലുവിന് നിർബന്ധം മീനാക്ഷിക്ക് പ്രസാദം കൊടുക്കണോന്ന്. മോനെ, മീനാക്ഷി ഇന്റർവ്യൂലാ. ഞാൻ ഇപ്പൊ വരാവേ. മാധവൻ. യെസ്.
മാധവൻ ഫ്രം ആലപ്പുഴ. അതെ സർ. ഡു ഹാവ് എനി എക്സ്പീരിയൻസ് ഇൻ ദ ടെക്സ്റ്റൈൽ ഫീൽഡ്? നോ സർ, സ്റ്റിൽ ഐ എം ട്രൈങ്. ഓക്കെ. ആൻഡി, അച്ചു അച്ചു, നിങ്ങളറിയോ അവനെ? അറിയും, അവൻ അച്ചുവാ, ഞങ്ങളുടെ ചന്ദ്രേട്ടൻ്റെ മോൻ. പെണ്ണേ നേരം പോയി പെണ്ണേ, കുട്ടനാടൻ പുഞ്ചയിലേ കൊച്ചുകുയിലാളേ, കേരം തിങ്ങും മലയാളത്തിൻ മാണിക്ക കണ്ണേ. താളത്തിൽ തുള്ളും നിന്നുടെ നടയഴകിൽ മാരൻ, ഒരു ഏഴാം സ്വർഗം മുന്നിൽ കണ്ടു കൊതിക്കുന്നു. കുട്ടനാടനഴകില്ലലിയും കുസൃതി കണിമലരേ, കുട്ടനാടനഴകില്ലലിയും കുസൃതി കണിമലരേ. ഭൂമി പെണ്ണേ സീത പെണ്ണേ നേരം പോയി പെണ്ണേ, കുട്ടനാടൻ പുഞ്ച.
നെഞ്ചയിലേ കൊച്ചു കുയിലാളേ, കേരം തിങ്ങും മലയാളത്തിൻ മാണിക്യ കണ്ണേ. Very nice. Where is he? He's sinking. There, he's sinking. Oh my God. Yes. He's sinking. Hi, hi. Very nice. Sakapin, give it to me. Give it to me. Why is there a fish in your mouth? Sakapin, come on. Sakapin, Sakapin, Saife. Nya chedi idondrikkuva Saife. Boat adipidira. Ninne pennumulla venongi. Ha. Her melot catch. അയ്യോ, പോണായിരുന്നില്ലേ. അല്ല, ആരെ പിന്നേരത്തെ എന്നെ വിളിക്കുന്നത്? ഓ, ചന്തേന്ന് ലോറൻസ് മലയാളി ആയിരിക്കും. എന്താ മറിയ ചേട്ടാ, തീ വന്നേ വന്നേ, വേഗം വാടാ. എന്താ എന്താ ഈ കൊന്താണ്ടോ നിർത്തേടാ? ഇതെവിടെ കേട്ടി വെച്ചിരിക്കുന്നു? എന്നോട് ചൊറിയാനല്ലേ പറഞ്ഞത്, പോണെടുക്കാനാ. എടാ നീർക്കോലി, അത് ഞെക്കിട്ടെ, ഒന്നിച്ചാ വീട്ടിൽ വെക്കടാ. ഹലോ, മറിയ സ്പീക്ക്. പോലീസ് പിടിച്ചെന്നോ? എപ്പോ? എന്നിട്ട് എന്തിയവൻ? അതെ, നമ്മുടെ ചന്ദ്രേട്ടനൊന്ന് കുത്തിയേ. ചന്ദിക്കിട്ട് കുത്താനല്ല പറഞ്ഞത്, നമ്മുടെ ചന്ദ്രേട്ടൻ ഒന്ന് വിളി. ഓ, ശരി ശരി ശരി. കിട്ടിയ അവസരം മൊത്തത്തിലൊക്കെ നോക്കി. ഓ, ഹലോ, എന്റെ യേശോയെ. സാറേ, അവനൊന്നും ചെയ്യല്ലേ. അവന്റെ അമ്മച്ചായ ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കണം. ഇനി അവനെ വിട്ടേക്ക്. ആരാത്? ഇവന്റെ തള്ളയാ സാറേ. ആ മീൻ മറിയ. ദേ സാറേ, എന്റെ അമ്മയുടെ പേര് സി മറിയ അന്ദ്രയാസ്. ബ്രദറെ, ഇതൊന്നു പിടിച്ചേ. അങ്ങനെ അവിടെ അവിടെ അവിടെ. അതെ, ഇതാരും കാണാതെ ഏമാൻ കൊടുത്തേക്ക്. ആ ചന്ദ്രേട്ടൻ വന്നല്ലോ. ചന്ദ്രേട്ടാ, കാലമാറിനാണെങ്കിൽ മോനായി പോയില്ലേ, മേല് നോവിക്കല്ലേ എന്ന് പറയണേ. മറിയ സമാധാനിക്കേ. ആ ചന്ദ്രേട്ട വന്ന്. ചന്ദ്രേട്ടാ, ഹോ, നിന്നെ കൊണ്ട് ഞാൻ മടുത്തല്ലോടാ. ഞാൻ വെറുതെ വെള്ളത്തിൽ വീണ കുഴപ്പമായത്. ഇനി എന്റെ ആവശ്യമില്ല, ഇങ്ങോട്ട് തന്നെ. ആ അങ്ങനെ ഇപ്പൊ തിന്നണ്ട. നമസ്കാരം സാർ. ആ ചന്ദ്രേട്ടനോ, വാ ഇരിക്ക്. ബുദ്ധിമുട്ടിക്കാനാ വന്നിരിക്കുന്നത്? ഈ ചാക്കപ്പൻ വീണ്ടും എന്ത് പണിയാ ഒപ്പിച്ചു വെച്ചേക്കണേ സാർ? ഇത്തിരി സീരിയസാ. വിദേശ വനിതയോട് അപമര്യാദയെ പെരുമാറിയെന്ന് മാത്രമല്ല, വെള്ളമടിച്ച് അവരുടെ തലവഴി വാളു വയ്ക്കുകയും ചെയ്തു. സാർ, ആളൊരു പാവമാ. ഈ പ്രാവശ്യത്തേനും കൂടി സാർ ഒന്ന് ക്ഷമിക്കേ. ചന്ദ്രേട്ടനാ ഇവനെ പോലുള്ളവന്മാരെ ചീത്തയാക്കുന്നത്. സാർ, ഇവൻ ഇനി ഇത് ആവർത്തിക്കുവാണേൽ സാർ പിടിച്ചകത്തിട്ടു, ഞാൻ വരില്ല. ചന്ദ്രേട്ടൻ പറഞ്ഞാ എങ്ങനെ ചെയ്യാതിരിക്ക? ജെയിംസേ സാർ, വിട്ടേക്ക്. ശരി സാർ. ഒത്തിരി നന്ദി സാർ. സാർ, ഇവനെ ഒന്ന് ശരിക്ക് വരട്ടിയിട്ട് വിട്ടാ മതി, ഞാൻ ഇറങ്ങട്ടെ സാർ. ശരി, നന്ദി. എന്നാ വരട്ടെ സാറന്മാരെ. എടാ മദാമ കുട്ടിക്കാരോ, വീട്ടിലെടുത്ത് കെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് പോരാഞ്ഞിട്ടാണോ വെള്ളച്ചീടെ മുതുകത്ത് കയറാൻ പോയത്? ഈ തള്ള ഇതുവരെ പോയില്ലേ? ഇവിടെ കിടന്ന് ബഹളം വെച്ച് എന്നെ നാറ്റിക്കാതെ പോയി മീമിക്കാൻ നോക്കുന്നല്ലേ. എവിടെ ചെന്നാലും എന്നെ ഇങ്ങനെ നാണം കെടുത്താനൊരു തള്ള, എനിക്ക് സഹിക്കുന്നില്ല. നീ നേരെ പഞ്ചായത്തിലേക്ക് പോകൂ, ഞാൻ വന്നേക്കാം. ചന്ദ്രേട്ട വണ്ടി വിടല്ല, ഞാനും കൂടെ വരുന്നു. എന്താടാ? ഇല്ല ചന്ദ്രേട്ട, ഞാൻ വീടില്ല, ഞാൻ കറക്റ്റാണ്. ഞാൻ പിടിച്ചോളാം, അങ്ങനെ കിട്ടി. നീ എന്തായി കാണിക്കുന്നത്? ഒരു സെക്യൂരിറ്റിക്ക് എന്നെ ഈ ഇടയായിട്ട് എനിക്ക് അത്ര വിശ്വാസം പോരാ. പറഞ്ഞത് മനസ്സിലായോ? നാട്ടുരാജാവായി വിലസണമെങ്കിൽ സ്വന്തം കീശയിന്ന് കാശെടുത്ത് കൊടുക്കണം, അല്ലാതെ ബാങ്കിനെ പറ്റിച്ചല്ല ആൾക്കാരെ സഹായിക്കേണ്ടത്. ചന്ദ്രേട്ടനൊന്നിങ്ങ് വന്നോട്ടെ. അയാള് വന്നിട്ട് ഇനി എന്തോ എടുക്കാനാ? ഇത്രയും നാളും അടക്കാത്തവനെ ഇപ്പോ പോണേ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇനി എക്സ്ക്യൂസ് ഇല്ല, ഞാൻ ആക്ഷൻ എടുക്കും. സാറേ, ചന്ദ്രേട്ടന്റെ വീട്ടിൽ വന്ന് ഇതുവരെ ഒരു മാനേജറും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അയാൾക്കെന്താ കൊമ്പുണ്ടോ? എടോ, ചന്ദ്രനായാലും സൂര്യനായാലും ഞങ്ങൾക്കെല്ലാം ഒരുപോലെ. ലോണെടുത്തിട്ട് അടക്കാത്തവന്റെ കുടുക്കവരെ ഞങ്ങൾ വെറുക്കും. ആ ചന്ദ്രേട്ടൻ വന്നല്ലോ.
എത്തിയോ? എന്താ സാർ? അത് ഞാൻ സാർ, ഞാൻ ബാങ്കിലേക്ക് വരാം. വെറുതെ വന്നാ പോരാ. 24 മണിക്കൂറിനകം കുടിശ്ശിക തീർത്തടച്ചില്ലെങ്കിൽ ഈ ചുവരിൽ ഞാൻ ജപ്തി നോട്ടീസ് പതിക്കും. ഓ, ഇയാളങ്ങ് ഞൊട്ടും. ബാബു, നീ മിണ്ടായിരിക്കേ. ലോൺ എടുത്തിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ നടപടി എടുക്കേണ്ട ബാങ്കിന്റെ നിയമം. അതിന് മാനേജറോട് തട്ടിക്കയറുന്നത് ശരിയല്ല. സാർ ഇപ്പൊ ചെല്ല്, ഞാൻ ഉടനെ അടച്ചോളാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നടപടി എടുക്കാം. ഗോവിന്ദൻ നായർ ഇങ്ങോട്ട് വാങ്ങാറേ ഉള്ളൂ, കൊടുത്ത ശീലമില്ല. എന്തായാലും താൻ ഇവിടേക്ക് സ്ഥലം മാറി വന്നത് എന്റെ ഭാഗ്യം. ഡോസ് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. ബാങ്ക് മാനേജർക്ക് നിയമം നടപ്പാക്കാനേ അധികാരമുള്ളൂ, മറ്റുള്ളവരെ പരസ്യമായി ഹരാസ് ചെയ്യാൻ പാടില്ലെന്നാ. അല്ല, നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. അയാൾക്ക് എന്നാ ജനപിന്തുണയാ? എന്നാലും ചെറിയൊരിളക്കം തട്ടിയിട്ടുണ്ട്. പോരാ, നാറ്റണം അവനെ, നാറ്റി നശിപ്പിക്കണം. ഞാൻ ഈ നെഞ്ചിലിട്ട് താരൊലിച്ചു വളർത്തിയ എന്റെ പൊന്നുമോളെ അവനെന്റെ ചങ്കന്ന് പറിച്ചെടുത്തോട് പോയത്. അല്ല, ചോദിക്കുന്നോണ്ട് മറ്റൊന്നും തോന്നരുത്. ആള് ചന്ദ്രനായതുകൊണ്ട് അന്ന് അതങ്ങ് നടത്തിക്കൊടുത്ത പോരായിരുന്നു. തനിക്കറിയാവോളോ, ആയിരപ്പറക്കണ്ടത്തിൽ എന്റെ അച്ഛന് വിശ്വസ്തനായ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു, ഒരു കുഞ്ഞിരാമൻ. അച്ഛൻ പറയുന്നിടത്തിരിക്കും നിൽക്കും കിടക്കും. പക്ഷെ ഒരു ദിവസം കർഷകരെ മൊത്തം സംഘടിപ്പിച്ച് അവൻ പാടത്ത് കൂടിതാട്ടി. എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി മുദ്രാവാക്യം മുഴക്കി അവകാശങ്ങൾ ചോദിക്കാൻ ധൈര്യം കൊടുത്ത ആ തെണ്ടി കുഞ്ഞിരാമന്റെ മോന് എന്റെ മോളെ പിടിച്ചുകൊടുക്കണമായിരുന്നു. പറയോ, കൊടുക്കണമായിരുന്നു. വേണ്ട വേണ്ട. എന്റെ അഭിമാനം, പ്രതീക്ഷ, പാരമ്പര്യം എല്ലാത്തിന്റെയും തായ്വേര് മുറിച്ചു കളഞ്ഞവനവൻ. ഇപ്പോൾ അവനെ പൊക്കി കൊണ്ടു നടക്കുന്ന കുട്ടനാടിലെ എരപ്പാടികൾ അവനെ പോറങ്കാലുകൊണ്ട് അടിക്കണം. എല്ലാം നഷ്ടപ്പെട്ട് ഗതി കിട്ടാ പ്രേതം പോലെ അലയുന്ന എനിക്ക് കാണണം. ഒന്ന് നിർത്തുന്നുണ്ടോ? മതി, ആണും പെണ്ണുമായിട്ട് ഒരേ വരണം. അതിനെ പടിയടച്ച് പിണ്ണം വെച്ചിട്ട് 16 വർഷമായില്ലേ? എന്തിനാ ഇനി ഇങ്ങനെ പിറകെ നടന്ന് ശപിക്കുന്നേ? ദേവി ഏത് അതുങ്ങളെ ഒന്ന് ജീവിക്കാൻ വിട്ടേക്ക്. സമ്മതിക്കില്ല ഞാൻ. അവൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. എന്നാ പിന്നെ എല്ലാത്തിനും കൂടെ ഒന്നിച്ചങ്ങ് കത്തിക്ക്. ഇതിലും ഭേദം അതാ. കയറി പോടിയാത്ത. നോക്കിക്കോ, മക്കളെ നഷ്ടപ്പെടുന്ന ഒരു അച്ഛന്റെ വേദന അവനറിയും. ഉണ്ടല്ലോ രണ്ടെണ്ണം. ആ ചേട്ടാ, കടുപ്പത്തിലൊരു ചായ. ആ എടിയെ, കടുപ്പത്തിലൊരു ചായ. ഓ, എനിക്ക് 4 കൈയൊന്നും ഇല്ല, ഇപ്പൊ എടുക്ക. ആ അവിടെ 3 പുട്ടും 1 മുട്ടക്കറിയും. ചായയില്ല? ചായയില്ല. ആ 35. ബാക്കിയൊന്നുമില്ല. ബാക്കി ചില്ലറയില്ല. ഒരു കെട്ട് കപ്പ എടുത്തു വെക്കോ. കപ്പ വേണ്ട. കപ്പ വേണ്ട. എന്നാ പിന്നെ ചില്ലറ കൊട്ടെ, ഞാൻ എന്ത് ചെയ്യാൻ? നല്ല വെണ്ണ പോലെ വേവുന്നതാ, ഒരു കെട്ട് എടുത്തിട്ട് പോ. എന്നൊരു കപ്പ. ഇറങ്ങി വാടോ. ഗോവിന്ദ മോലാർ എന്ന കാലാവധി കഴിഞ്ഞു. ഇത് ലാസ്റ്റ് വാണിംഗ്. ഒന്നിൽ മുതലേം പരസ്യം, ഇല്ലെങ്കിൽ ഇറങ്ങിക്കോണം. കേട്ടോ? വെറുതെ ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കല്ലേ. ഗോവിന്ദൻ നായർ ചങ്ങനാശ്ശേരി നാളെ ഇറക്കിയല്ലോ. ഇനി നമ്മൾ എന്തോ ചെയ്യും കൊച്ചേട്ടാ. എന്ത് അറിയിക്കാന്ന് പറഞ്ഞു. ഇറങ്ങടാ, പുറത്തേക്ക് ഇറങ്ങടാ. പറഞ്ഞാ മനസ്സിലാവില്ലേ? എടാ, നിന്നോടാ പറഞ്ഞ കടയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. നീ എപ്പോ എത്തി സേലത്ത്? വരുന്ന വഴിയാ. എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ? പ്രതീക്ഷിക്കുമല്ലോ. വകയുണ്ടോടാ. ഓ, ആ വാ വാ, വിശേഷങ്ങളൊക്കെ ഒന്ന് പറ. ഞാനില്ല, ഇപ്പ എന്നെ കട നിറക്കി വിട്ടേ. അതെന്താ, നീ വാന്നേ. കപ്പക്കൊച്ചേ, കൊച്ചെന്തിനാ ഇവനെ കടയിൽ നിറക്കി വിട്ടത്? ആ ഉള്ളതാ ചന്ദ്രേട്ടാ, ഇവൻ ഈ കടയെ കയറുന്ന എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞാ അങ്ങനെ. ഞാൻ 3-ാം ക്ലാസ് പഠിക്കുമ്പോ
പള്ളിക്കൂടത്തിൽ പോകുന്ന വഴിക്ക് ഈ കടയിലൊന്ന് കയറി പെൻസിലിന് കാശ് വാങ്ങാൻ. അച്ഛൻ പറഞ്ഞു നീ ഉണ്ണുന്നവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്ക. കൊടുത്തു. അപ്പം തന്നെ പുസ്തകം തെയ്യ് മൂലക്കെടുത്ത് വെച്ചു. പിന്നെ ഞാൻ പള്ളിക്കൂടത്തിൻ്റെ വരാന്ത കണ്ടിട്ടില്ല. അച്ഛനും അതങ്ങ് ബോധിച്ചു. ഇതെപ്പോഴും പറയുന്ന എൻ്റെ അവസ്ഥ ഇവന് വരാൻ പാടില്ല. ഇതിനകത്ത് മണമടിച്ച പിന്നെ ഇവിടം വിട്ട് ആർക്കും പോകാൻ തോന്നത്തില്ല ചന്ദ്രേട്ട. ഈ പഠിത്തം പഠിച്ച കുട്ടനാട്ടിലെ ഏക എഞ്ചിനീയറായി ഇവൻ. അതൊക്കെ ശരിയാ, എന്നാലും കേട്ടില്ലടാ നിന്റെ ഭാവിയെക്കുറിച്ച് കൊച്ചേട്ടന് എന്തെല്ലാം സ്വപ്നങ്ങളുണ്ടെന്ന്. ആ മനസ്സ് നീ മനസ്സിലാക്കണം. മൂന്നാല് ദിവസമായിട്ട് നിന്റെ ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് അമ്മ അച്ഛൻ അവിടെ ഭയങ്കര തകർപ്പാ. ചന്ദ്രേട്ടാ എന്താടാ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, ചെല്ല് വാ. എന്താ നീ പറ. വാ, നീ സൈക്കിൾ ഒന്ന് വീട്ടിൽ കൊണ്ടുവച്ചേ. ശരി അന്ദ്ര. നമസ്കാരം. ആരാടാ അവര്? നമ്മുടെ പയ്യന്മാരാ. നമ്മുടെ പയ്യന്മാരോ? നീ എന്തിനാ അവരെ കണ്ടപ്പോ ഇങ്ങനെ ഓച്ചാനിച്ചെന്നത്? ബഹുമാനം കൊണ്ട്. അവരെനിക്ക് ഗുരുക്കന്മാരെ പോലാ. ചന്ദ്രേട്ടൻ അറിയാലോ എന്റെ അമ്മച്ചി ഞാനും എപ്പോഴും പഴക്കാ. വല്ലപ്പോഴും എന്റെ അമ്മച്ചിയുടെ വില മനസ്സിലാക്കി തരുന്നത് അവമാരാ. അതെങ്ങനെയാ? അവമാരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ഞാൻ കടം വാങ്ങിച്ചു. പലിശ കൊടുക്കാത്തതുകൊണ്ട് കാണുന്നോടത്ത് വെച്ചെല്ലാം അവര് തള്ളക്കി പിടിക്കും. ഇങ്ങനെ ഒരു ജന്മം നോക്കിയിരിക്കും. അത് എഴുതച്ചു. വൺ ഡേ എ വുഡ് കട്ടർ. മാമാ ഇന്നും പഠിച്ച മതി, നമുക്ക് ഇനി പാമ്പും കോണിയും കളിക്കാം. ഒച്ചാക്കാതെ ഒച്ച ഉണ്ടാക്കാതെ കളിക്കാം. ആ കളിപ്പിക്കാം നിന്നെ. അമ്മ ഈയിടെ ഇച്ചിരി കൂടുന്നുണ്ട്. മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് പഠിച്ചോ. ചന്ദ്രേട്ടൻ കടയിൽ നിന്ന് എങ്ങോട്ടാ പോയത് മാധവ? എന്നോടൊന്നും പറഞ്ഞില്ല. ചന്ദ്രേട്ടന്റെ കാര്യല്ലേ, എങ്ങോട്ടാ പോയാന്ന് ആർക്കറിയാം. അതും ആ ചാക്കപ്പന്റെ കൂടെ പോയിരിക്കുന്നത്. ചേച്ചി പറന്നു പോകുന്ന പാര ഏണി വെച്ച് കേറി എടുക്കുന്നവനാണ് ചാക്കപ്പൻ. ചിലപ്പോ ആലപ്പുഴയ്ക്ക് പോയതായിരിക്കും വക്കീലിനെ കാണാൻ. ബാങ്കിന്റെ ജപ്തി സ്റ്റേ ചെയ്യിക്കാൻ ഈ ചന്ദ്രേട്ടൻ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ. അങ്ങനൊരു പതിവില്ലല്ലോ. എന്തായാലും അത്താഴം പഴങ്കഞ്ഞാവുന്നതിന് മുമ്പ് ഇങ്ങ് വന്നാ മതിയായിരുന്നു. മാമ നമുക്ക് തുടങ്ങാം. ഇതെങ്ങാനും ചന്ദ്രേട്ടൻ അറിഞ്ഞാ. ചന്ദ്രേട്ടൻ ഇതൊന്നും അറിയാൻ പോകുന്നില്ല. കാറുണ്ടായിട്ടും കടമനിട്ടയ്ക്കും നടന്നു പോയോ നീ. കോച്ചുണ്ടായിട്ടും വാറ്റടിച്ചിട്ട് വാളു വെച്ചോ. പോയി കെട്ടടാ അങ്ങോട്ട്. എന്റെ സാധനം നിനക്ക് തരൂ. അത് വിളിച്ചു പോയി കെട്ടിക്കേ. പോങ്ങോട്ട്, അപ്പുറത്ത് വരിക. കറക്റ്റ് വലിച്ചു കെട്ടിക്കോണം. ഒറ്റ വലിക്കും മറിയണം. പോയി കരണം മറിയണം. റാസ്കൽ എടാ വലിയടാ. വലിക്കാൻ ബീഡിയടാ. ബീഡിയല്ലടാ കയറിൻ്റെ അറ്റം. ഓഹോ ഇന്നത്തെ കൊണ്ട് തീരണം അവന്റെ കുഞ്ഞമ്മയുടെ മാപ്പിളയുടെ ജിപ്പിതി. എടാ പോയി ഒളിച്ചോ, ആള് വരുന്നുണ്ട്. പോ, നീ നിന്റെ കാര്യം നോക്ക്. പോ ഒളിയടാ. ഇപ്പ എങ്ങനുണ്ട്? തല മുളക്കുന്ന വേദനയാടാ. പേടിക്കാനൊന്നുമില്ല, പുറമേയുള്ള മുറിവേ ഉള്ളൂ. ഇന്റെ ഇഞ്ചുറീസ് ഒന്നുമില്ല. എന്റെ മോള ഡോക്ടറെ, ബീഫാം കഴിഞ്ഞു. ഇപ്പൊ ആലപ്പുഴയിൽ ഒരു ഫാർമസ്യൂട്ടിക്കൽസില് പ്രാക്ടീസ് ചെയ്യുക. മൊഴിയെടുക്കാനാ. ഓക്കെ കാര്യം. സംഭവം ആക്സിഡന്റ് തന്നെ അല്ലേ? അല്ല, കൊല്ലാൻ തന്നെ ചെയ്തതാ. സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? അവനാ ആ ചന്ദ്രേട്ടൻ എന്ന് പറയുന്നവൻ. അവൻ അവന്റെ ആൾക്കാരെ കൊണ്ട് ചെയ്യിച്ചതാ. അതെങ്ങനെയാ? റോഡിൽ രക്തം വാർന്ന് കിടന്ന താങ്കളെ ഇവിടെ കൊണ്ടുവന്നത് ചന്ദ്രേട്ടനാ? ആ അതാ അവന്റെ ബുദ്ധി. ഇടിച്ചിട്ടിട്ട് അവൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്നാല് ആരും സംശയിക്കില്ലല്ലോ. കയറി കുരുങ്ങിയല്ലേ വീണത്? വല്ല പശുവോ മറ്റേ കുറുകിയ ചാടിയതായിരിക്കും.
രാത്രിയിൽ ആരാ പശുവിനെ റോട്ടി കെട്ടണ? എവിടെന്നെങ്കിലും കയറി പൊട്ടിച്ച് ഓടിയൊന്നായിരിക്കും. എങ്കിൽ പിന്നെ ഞാൻ വന്നപ്പ കൃത്യമായിട്ട് കയറി കുറുകെ വലിഞ്ഞത് എങ്ങനെയാ? മദ്യപിച്ച വണ്ടി ഓടിച്ചൊന്ന് പരിശോധന തെളിഞ്ഞിട്ടുണ്ട്. അതെടുത്ത് ഞാനിവിടെ കയ്യിലങ്ങ് കൊടുക്കും. പണി പാളം സാറേ. ആ എങ്കി പശു കുറുകെ ചാടിയതായിരിക്കും അല്ലേ മോളെ? FIR ഇപ്പൊ അങ്ങനെ എഴുതാല്ലേ. താങ്ക് യു സർ. ഡോക്ടർ നല്ല ലക്ഷണമൊത്ത ഡോക്ടർ, ബെസ്റ്റ് എത്തിക്സ്, നല്ല മനസാക്ഷി. ഡോക്ടർ എപ്പോഴും രോഗിയുടെ ഭാഗത്താ നിക്കണ്ടേ. അല്ലാതെ അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നാട്ടിൽ കാലു കുത്തിയപ്പോ തൊട്ട് കേൾക്കാൻ തുടങ്ങിയതാ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ. അയാൾ ആരാ? മംഗലശ്ശേരി നീലാണ്ടന്റെ മാമന്റെ മോനോ? പോലീസുകാര് പേടിക്കുന്നു, ഡോക്ടേഴ്സ് പേടിക്കുന്നു, ഇതിന് മാത്രം എന്താ അയാള്? പേടിയല്ല, സ്നേഹമാ എല്ലാവർക്കും ആ മനുഷ്യനോട്. പക എന്താന്നറിയാത്തവനാ ചന്ദ്രേട്ടൻ. കൊല്ലാൻ വരുന്നവനെ പോലും ശാന്തനാക്കി വിടുന്നവൻ. അത് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാ മൊഴിയെടുക്കാൻ വന്ന പോലീസുകാരും ഞാനും തന്റെ അച്ഛന്റെ വിടുവായത്തെ ഡൈവേർട്ട് ചെയ്തത്. ഒരു സംശയത്തിന്റെ നിഴൽ പോലും ചന്ദ്രേട്ടന് മേൽ വീഴുന്നത് കുട്ടനാട്ടുകാർ സഹിക്കില്ല. പുസ്തകങ്ങളിൽ നമ്മൾ പഠിക്കുന്ന വാചകങ്ങളിൽ ഒതുങ്ങേണ്ടതല്ല എത്തിക്സ്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അതിൽ ഇത്തിരി മായം കലർത്തിയെന്ന് വെച്ച് ഒരു കുഴപ്പമില്ല. മനസാക്ഷി മതി മറന്ന് ചേർത്ത് പിടിക്കും. ദണ്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു. കടല് കരയുന്ന ഒരു കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി, അതുകൊണ്ട് മീൻവള്ളങ്ങൾ കടലിലോട്ട് ഇറക്കാൻ പറ്റിയില്ലെന്ന്. എങ്കിലും കുറച്ച് മീൻ കിട്ടി. ഇതാ ഇത് അച്ചുമോന് വറുത്തു കൊടുക്കും. ചാക്കപ്പനെ ഇറക്കാൻ മറിയച്ചേടത്തി പോലീസ് സ്റ്റേഷനിൽ പോയെന്ന് കേട്ടു. അവൻ മദ്യപാനം നടത്തി വീട്ടിൽ വന്ന് കുറച്ച് അടിയും ബഹളും ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഉറക്കം വരില്ല. ദേ അന്നക്കുട്ടി കന്യാസ്ത്രീ നടത്തി ചേരാൻ പോയപ്പോഴല്ലോ എന്റെ ചാക്കപ്പന് അവളെ തട്ടിക്കൊണ്ടു പോന്നത്. ഞാൻ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. എന്താ കാര്യം? കള്ളുകുടിയനായാലും തെമ്മാടിയായാലും അവനെ പിരിഞ്ഞൊരു ജീവിതമില്ല എനിക്ക്. അതാ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം. അയ്യോ, മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കൊല്ലം കുറെ ആയില്ലേ, ഇനി വാശിക്കും വൈരാഗ്യത്തിനൊന്നും മോള് നിന്നു കൊടുക്കരുത്. ഒരു ദിവസം കേറി ചെല്ലണം അങ്ങോട്ട്. വേണ്ട മറിയച്ചെടുത്തി. വേണ്ടെങ്കി വേണ്ട, പക്ഷേ പെറ്റ വയറിന്റെ പെടപ്പ് എനിക്കറിയാം. നീ കണ്ടോ ഈയിടെങ്ങാനും അവരെ എന്റെ മോളെയും കുഞ്ഞുങ്ങളെ? അമ്മുമോളുടെയും അച്ഛമോന്റെയും ചിരിയും കളിയും കാണാതെ ഞാൻ എന്റെ വീട്ടിൽ കയറാറില്ല. അതൊക്കെ കാണണെങ്കിലേ ഭാഗ്യം വേണം. നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? നിനക്കറിയാവല്ലോ അങ്ങനത്തെ സ്വഭാവം. കൊല്ലം പത്ത് പതിനാറായില്ലേ, ഇനിയെങ്കിൽ ഈ കോന്തനായിരിക്കും ഒന്ന് ക്ഷമിച്ചു കൊടുത്തൂടെ. ആ എല്ലാം ദേവിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. മീനേ മീന് മീനേ. അമ്മേ ദേവി സർവേശ്വരി. അമ്മുമ്മേ അമ്മുമ്മേ അമ്മുമ്മയുടെ പൊന്നുമക്കളെ വാ. അമ്മുമ്മേ അമ്മയുടെ അമ്മ മോളെ, എന്റെ പൊന്നുമോളെ. സുഖമാണോ മോളെ? ഇതെന്തൊരു വിധിയ എന്റെ ദേവി. അവിടുത്തെ കാരണ്യം കൊണ്ട് കിട്ടിയ ഒരേ ഒരു മകളെ കാണാൻ ഈ തിരുമുമ്പിൽ തന്നെ വരണ്ടി വന്നല്ലോ. ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടമ്മേ അച്ഛന്റെ പകയടങ്ങാൻ. ഇല്ല മോളെ, ഈ ജന്മത്തുണ്ടാവില്ല. അങ്ങേരുടെ നെഞ്ചിനകത്തിരിക്കുന്നത് ചങ്കല്ല കൊരങ്ങില്ല. വയൻ തുറന്ന മോനെ. രാവിലെ മിടുക്കനായിട്ട് സ്കൂളിൽ പോയതാ. സുഖമില്ലാന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോ ഞങ്ങൾ ആകെ ഭയന്നു പോയി. ഇവന് ഇടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ട്. അതെന്തായിരിക്കും ഡോക്ടർ? സാരമില്ല ചന്ദ്രേട്ടാ, ഇത് വൈറൽ ഫീവറാ. ഈ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്താൽ മതി. ടെമ്പറേച്ചർ കുറഞ്ഞില്ലെങ്കിൽ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓ പിന്നെ രണ്ട് ദിവസം സ്കൂളിൽ വിടണ്ട. സന്തോഷമായില്ലേ? ചെലവ് ചെയ്യണം. ആ ടിൻപക്കത്തെ മാളിക വീട്ടിലെ മാളിക വീട്ടിലാണ്.
ഇന്നാറ്റു നോറ്റൊരു ഉണ്ണി പിറന്നു ഉണ്ണിക്കരയിൽ ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെ നാറ്റു നോറ്റൊരു ഉണ്ണി പിറന്നു ഉണ്ണിക്കരയിൽ പതുക്കെ അടങ്ങിയിരുന്ന് പഠിക്കേ. ഉറക്കം വായിച്ചാലേ എനിക്ക് മനസ്സിലാവും. ആഹാ, എന്നാ നീ അകത്ത് പോ, കൊച്ചിനെ ശല്യപ്പെടുത്താതെ. ഒരു അമ്മയും കൊച്ചും വന്നിട്ടുണ്ട്, പോ അവിടുന്ന്. എന്താടി അമ്മയും മക്കളും കൂടി അടിയായോ? അച്ഛന്റെ കാര്യേ. തൈലം അച്ഛാ, ദാ എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്. എല്ലാത്തിനും എ പ്ലസ് ഉണ്ടോ? രണ്ടു മാർക്ക് ആരും ഉണ്ടോ കണക്കിന്റെ? സാരയില്ല, അടുത്ത പരീക്ഷയ്ക്ക് തിരിച്ചു പിടിച്ചേക്കണം. എവിടെ ഇനി ഒരാള്? അച്ഛു, തന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എവിടെ ഇടും? എന്താടാ ഒരു കള്ളത്തരം, ആന മുട്ടയായിരിക്കും. നിന്റെ ഉഴപ്പ് ഇന്നോടെ ഞാൻ തീർത്തു തരാം. അമ്മു, നീ പോയി ഒരു വടി എടുത്തോണ്ട് വന്ന്. ദേ ഇപ്പം കൊണ്ടുവരാച്ചാ. ഡാ, ഇങ്ങ മാറിയെന്ന്, ഇങ്ങോട്ട് മാറിയിക്കടാ. ഡാ, പ്രോഗ്രസ് റിപ്പോർട്ട് താടാ. ഇങ്ങ താടാ. നീ അച്ഛന്റെ പൊന്നു മോനാടാ. ആ പൊന്നു മോൻ, ഇച്ചിരി മുമ്പേ കണ്ടതാ ഞങ്ങള്, അല്ലേ മോനെ? അച്ഛാ മിടുക്കൻ. അച്ഛനെ പെരുത്തിഷ്ടായി കേട്ടോ. ഉമ്മ കാശ് വാങ്ങിത്ത പോക, കൊടുക്കാൻ പഠിക്കണം. ഒരു ചപ്പാത്തി മതി കേട്ടോ എനിക്ക്. ചന്ദ്രേട്ടാ. എന്താ ചാക്കപ്പ? കൊച്ചേട്ടന്റെ കടയിൽ വലിയ പ്രശ്നം. ഞാൻ ദേ വരുന്നു. ഒന്ന് കഴിച്ചിട്ട് പോ. വേണ്ട, ഞാൻ വന്നിട്ട് കഴിച്ചോളാം, നീ കഴിച്ചു. എന്തൊരു മനുഷ്യൻ, ആരും കഴിച്ചിട്ട് പോക്കൂടെ. നീയൊക്കെ എന്ത് തോന്നിവാസം കാണിച്ചാൽ ഇവിടെ ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് കരുതിയോ? അയ്യോ പിടിച്ച്, എടാ എന്നെ ത്രീ ഫോർത്ത് പോകൂടാ, എടാ എന്നെ ത്രീ ഫോർത്ത് ഉരിയുന്ന് എന്നെ നിക്കറ് പോകുന്നു. എന്റെ എല്ലാം പോയതിന്. നിന്റെ ഗോവിന്ദൻ നായരോട് ചെന്ന് പറഞ്ഞേക്ക് കുഞ്ഞിരാമന്റെ മകൻ ചന്ദ്രൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന്. പോടാ. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടാ, ഞങ്ങൾ ഇവിടം വിട്ട് വേറെ എങ്ങോട്ട് പോകാനാ? കൊച്ചേട്ടൻ എങ്ങോട്ടും പോണില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു പുല്ലന്റെ മോനും നിങ്ങളെ ഒന്നും ചെയ്യില്ല. നന്ദിയുണ്ട്. ധൈര്യമായിട്ടിരിക്കേ. ആ ശരി.
മോനോട് നിക്കേ. ലോറൻസേ, ആ ചന്ദ്രേട്ടാ, ഇതാ ചന്ദ്രേട്ടന്റെ ഒരു കുഴപ്പം. ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് കയറി ഇടപെടും, അല്ലെങ്കിൽ അവന്മാർ വന്ന് അവരെ മാന്യമായിട്ട് ഇറക്കി വിട്ടേനെ. ചന്ദ്രേട്ടൻ ഇടപെട്ടോണ്ടല്ലേ അവന്മാർ വന്ന് കടകൾ അടിച്ചു ചേർത്തത്. ഇതിപ്പോ കൊച്ചേട്ടനുള്ള സഹതാപം കൊണ്ടൊന്നും അല്ല, ചന്ദ്രേട്ടൻ ചോദിച്ചുകൊണ്ട് തരുവാ. ആ ഇതും കൂടെ കൂട്ടി കുറെ ആയി. കഴിയുന്ന നേരത്തെ തിരിച്ചു തന്നോളാം ലോറൻസ്. തന്നെ ഞാൻ കാശ് ഏൽപ്പിച്ചത് കണ്ട ഏരപ്പാളികൾക്ക് വാരി കൊടുക്കാനല്ല. എടാ ലോറൻസ്, കാര്യം പലിശ കച്ചവടമാണെങ്കിലും അതിനുമില്ലടാ ഒരു അന്തസ്സൊക്കെ. കാശിന് എഴുതിയില്ലാത്ത കണ്ട ദണ്ഡികൾക്കൊക്കെ ഞാനാണുള്ളതല്ല എന്റെ പണം. ഇത് വെച്ചുണ്ടാവെന്നോ ഒരുത്തനും ഊഹിക്കുകയും വേണ്ട. ലോറൻസേ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണെന്ന് കരുതിയാ ഞാൻ കടം ചോദിച്ചത്. ഗോവിന്ദം മുതലാളി ഈ നാട്ടിലെ പാവങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയ വട്ടിപ്പലിശയാണ് ഇതെന്ന് ഇപ്പോഴാ മനസ്സിലായത്. കേട്ടോടാ ലോറൻസേ, ഇവിടെ ചില നെറികെട്ടവന്മാരുണ്ട്. ഏതെങ്കിലും കാശുള്ള വീട്ടിലെ പെങ്കുച്ചനെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അവളുടെ തന്തട സമ്പത്തിൽ കണ്ടും വെച്ച് നാട്ടുകാരുടെ മുമ്പിൽ ഞെളിഞ്ഞു നടക്കുന്ന പരമനാറികൾ. പിന്നെ യവനൊക്കെ ഇതും മോഹിച്ചു ഉണ്ടോണ്ടിരിക്കത്തേ ഉള്ളൂ, മനപ്പായസം. ലോറൻസേ, പെണ്ണിനെ പോറ്റാൻ നട്ടലുള്ളവന് അവളുടെ അച്ഛന്റെ കാശ് പുളുങ്കുരുവാ. പിന്നെ ആണും പെണ്ണും കെട്ട തന്തയ്ക്ക് പിറന്നു പോയല്ലോ എന്നോർത്ത് അവള് ദുഃഖിക്കുന്നെങ്കിൽ അത് അവളുടെ വിധി. വേണ്ട വേണ്ട, കെട്ടിയ പെണ്ണിന് ജന്മം കൊടുത്ത ആളാണല്ലോ എന്ന് കരുതിയാ താന്നു തരുന്നത്. ദേ ചങ്ങനാശ്ശേരി വന്ന കൊച്ചാണന്മാരെ ഞൊട്ടിന്ന് കരുതി നകളിക്കണ്ട. വീറും വാശിയുള്ള ഉശിരന്മാര് വേറെ ഉണ്ട്, ഇറക്കും ഞാൻ. വരട്ടല്ലേ ഗോവിന്ദം മുതലാളി, മരിക്കാൻ പേടിയില്ലാത്തവനാണ് ചന്ദ്രൻ. അത് മറ്റാരേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാവല്ലോ. അതെ, ഇനിയുള്ള കാലമെങ്കിലും ചെയ്തു കൂട്ടിയ പാവങ്ങൾ പൊറുക്കാൻ ഈശ്വരന്മാരോട് പ്രാർത്ഥിക്ക്, ചിലപ്പോ കരിഞ്ഞേക്കും. പോട്ടെ ലോറൻസ്, അല്ല ലോറൻസ് മുതലാളി. ആ രാക്ഷസനെ മോന്തൊക്കെ ഇട്ട് ഒരു കുത്തു കൊടുക്കാൻ തോന്നിയതാ. അയ്യോ മോനെ, അങ്ങനെ പറയല്ലേ, അത് മോന്റെ അപ്പൂപ്പനല്ലേ. ആരായാലും എന്താ, എന്റെ അച്ഛനെ ജീത്ത പറഞ്ഞ ആളല്ലേ. മോനെ, മാർക്കറ്റ് നടന്നു എന്നും അമ്മോട് പറയല്ലേ, എത്രയായാലും അമ്മയുടെ അച്ഛനല്ലേ. അമ്മയ്ക്കത് വിഷമാവും കേട്ടോ. അച്ഛൻ, എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്താടാ, എന്താടാ മോനെ, മോനെ എന്താടാ പറ്റിയേ മോനെ. നമുക്ക് ആശുപത്രി പോ. നിങ്ങളെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. മറ്റുള്ളവരെ ആപത്തിൽ സഹായിക്കുന്ന ആളല്ലേ, ധൈര്യമായിട്ടിരിക്കൂ. ഡോക്ടർ, എന്റെ മോൻ. മോനൊന്നും സംഭവിക്കില്ല, ഒരു ചെറിയ ഓപ്പറേഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ അവൻ പൂർണ്ണ ആരോഗ്യവനാവും. പക്ഷേ അത് എത്രയും പെട്ടെന്ന് വേണം. ഡോക്ടർ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം, ഓപ്പറേഷൻ എത്രയും വേഗം വേണം. ഓക്കെ, പക്ഷേ ചെലവ് 5-6 ലക്ഷം രൂപയാവും. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഡോക്ടേഴ്സ് ഫീ എന്ന ഹെഡ് ഒഴിവാക്കാവുന്നത് മാത്രമാണ്. നിങ്ങളെപ്പോലൊരു മനുഷ്യസ്നേഹിക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താ ഒരു സേവനം. ഇത്രയും വലിയൊരു തുക ഞാൻ വിചാരിച്ച നടക്കും. നന്മയാണ് ഭക്തി, അത് ആവോളം ഉള്ളത് കൊണ്ട് ഒപ്പമുണ്ടാകും ഈശ്വരന്മാർ. പിന്നെ തൽക്കാലം ഒരാഴ്ചത്തെ കവാടമൊന്നും ഉണ്ടാവില്ല, അത്രയും പിടിച്ചു നിർത്താൻ മരുന്നുകൾ കഴിയും. പിന്നെ ഇപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്തേക്കാം, ഓപ്പറേഷന് തയ്യാറായിട്ട് അഡ്മിറ്റ് ആയാൽ മതി. ശരി ഡോക്ടർ. എന്റെ മോന്, നേരത്തെ എന്തെങ്കിലും വല്ലായ്മ തോന്നിയിരുന്നു. സ്കൂളിൽ വെച്ച് ചിലപ്പോഴൊക്കെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അയ്യോ, പിന്നെ ഇന്നാള് പുഴയിൽ നീന്തിക്കൊണ്ടിരുന്നപ്പോ മൂക്കിൽ നിന്ന് ചോര വന്നായിരുന്നു, പിന്നെ സ്കൂളിൽ വെച്ചും വന്നിട്ടുണ്ട്. എന്നിട്ടെന്താ? അത് അച്ഛനോടും അമ്മയോടും പറയാഞ്ഞ അത്
അച്ഛനും അമ്മയും വിഷമിക്കുമെന്ന് കരുതിയ. അയ്യോ എന്റെ ദൈവമേ, ബാങ്കുകാരുടെ കാശ് കൊടുക്കാൻ ഓടി നടക്കുമല്ലേ എന്റെ അച്ഛൻ. അതിന്റെ കൂടെ എന്റെ സോക്കേട് കാര്യം കൂടി പറഞ്ഞ് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ. എന്തായി ഇപ്പൊ തന്നെ ദിവസം മൂന്നായി, ഒരാഴ്ചയെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? നമ്മുടെ മോൻ, ഞാൻ എല്ലാ മാർഗവും നോക്കി, പോകാൻ പാടില്ലാത്ത വഴിയൊക്കെ പോയി, എന്നിട്ട് എങ്ങും എത്തിയില്ല. കുട്ടനാട്ടുകാരുടെ സംരക്ഷകൻ, ഊണും ഉറക്കവും കളഞ്ഞ് അന്യരുടെ കണ്ണീരൊപ്പുന്ന കാരുണ്യവാൻ, സ്വന്തം വീടും കമ്പനിയും വരെ അന്യർക്കു വേണ്ടി പണയം വച്ചു. ഇതൊക്കെ കണ്ട് എന്ത് നേടി ചന്ദ്രേട്ട? പ്രത്യുപകാരം നോക്കിയല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. കർമ്മം ചെയ്യാനേ മനുഷ്യന് കഴിയൂ, പ്രതിഫലം തരുന്നത് ഈശ്വരന്. എന്നിട്ട് എവിടെ പോയി ഒളിച്ചു ആ ഈശ്വരന്മാരിപ്പോ? മരിക്കുമ്പോ കോൺക്രീറ്റ് കൊണ്ടൊരു സ്മാരകം തീർക്കും കുട്ടനാട്ടുകാർ. ഈ പുഴയോരത്ത് എവിടെയെങ്കിലും അതോടെ തീരും മഹാനായ മനുഷ്യ സ്നേഹിയുടെ കഥ. നമ്മുടെ കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് പറഞ്ഞു പോയതാ ചന്ദ്രേട്ട? കുട്ടനാട്ടിൽ ഇനി മുട്ടാൻ ഒരു വാതിലേ ഉള്ളൂ. എന്റെ മോന് വേണ്ടി ഞാൻ അതും ചെയ്യാം. അരുത്, എന്നോ എവിടെയും തല ഉയർത്തി നിൽക്കുന്ന ചന്ദ്രേട്ടനെ മതി ഞങ്ങൾക്ക്. സ്വന്തം മക്കൾക്ക് വേണ്ടി തോറ്റു കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? അച്ഛുവിന്റെ ജീവന് വേണ്ടി മുട്ടുമുടക്കാത്ത ആത്മാഭിമാനം എനിക്കെന്തിനാ? എങ്കിൽ ഞാൻ പോവാം. രക്തബന്ധത്തിന് എന്തെങ്കിലും ഒരു വില കാണാതിരിക്കൂ, ഇല്ലെങ്കിൽ ഇതോടെ തീരട്ടെ. നമ്മുടെ മോന് വേണ്ടിയല്ലേ. അമ്മേ, നീ വന്നല്ലോ. അമ്മയ്ക്ക് സന്തോഷമായി. കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുവരാൻ എന്താ? അച്ഛനെ കാണാനാ, ഒരു സഹായം ചോദിക്കാനാ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാവല്ലോ, എങ്ങനെയാ പെരുമാറുന്നെന്ന് പറയാൻ പറ്റത്തില്ല. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ഗതികേട് കൊണ്ട അച്ഛന്റെ ജീവന ഞങ്ങൾക്കിപ്പോ വലുത്. ഞാൻ എന്ത് ചെയ്യാനാ? നമ്മുടെ മോള് വീട് തെറ്റി വന്ന വഴിപോക്കയോ അതോ ഇരക്കാൻ വന്ന തെണ്ടിച്ചയോ? നമ്മൾ ആറ്റു നോറ്റ് വളർത്തിയ നമ്മുടെ പൊന്നുമോളായത്. അതിനെ അവള് ചത്തിട്ട് 10-16 കൊല്ലായല്ലോ. അന്ന് തന്നെ പിണ്ടവും വെച്ചു. പിന്നെ ആത്മാവ് ഗതി കിട്ടാതെ അലയാൻ വഴിയില്ല. ആവാഹിച്ചിരുത്തിയതാ, മുറപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത്. ദൈവദോഷം പറയരുത്. എത്ര തള്ളിയാലും തഴിഞ്ഞാലും ഇവള് നമ്മുടെ മോളല്ലാതാവോ? ഉണ്ടായിരുന്നു പണ്ട് എനിക്കൊരു മോള്. ഒരു ജാവാലിപ്പട്ടിയുടെ കൂടെ ഇറങ്ങിപ്പോയപ്പോ കൊന്നു ഞാൻ അവളെ. ഈ ചങ്കിലിട്ട് ഞെരടി ഉടച്ച്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ.
നമ്മുടെ അച്ഛന് ഹൃദയത്തിന് തയ്യാറാണ്. അവന്റെ ഓപ്പറേഷന് വേണ്ടി കുറച്ച് പണം ചോദിക്കാനാ നമ്മുടെ മോള് വന്നത്. അതിന് ഗോവിന്ദൻ നായർ ദാനം കൊടുക്കാറില്ലല്ലോ. പിന്നെ കൊടുക്കും പിച്ച. എന്നാ രണ്ട് കൈ നീട്ടി തങ്ങ് കൊടുത്തേക്ക്. നീ വാ മോളെ. ആ ഇങ്ങോട്ടാ ഇറങ്ങടി. പുറത്തേക്ക് ഇറങ്ങാൻ തൊട്ടു പോരുത് എന്റെ മോളെ. അയ്യോ ഇറങ്ങടി ഇങ്ങോട്ട് വരാൻ. വന്ന കാര്യം സാധിക്കില്ലെന്ന് അറിഞ്ഞിട്ടും മടങ്ങിപ്പോകാത്ത അഗതികളെ ഉണ്ടായിരുന്ന ഇവിടെ. ദേ ഒരു കാര്യം കൂടി, നിന്നെയും നിന്റെ പിള്ളേരെയും ഞാൻ നോക്കിക്കൊള്ളാം. മോനെ കൊള്ളാവുന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തിക്കുകയും ചെയ്യാം. അതിനുവേണ്ടി എത്ര പണം മുടക്കാനും കോയിന്നാരും തയ്യാറാ. പക്ഷെ ഒരു വ്യവസ്ഥ, ഈ പന്ന കഴുവറി ചത്തുമരച്ചതിന് ശേഷം മാത്രം. അതിനുവേണ്ടി കാത്തിരിക്കാൻ കഴിയില്ലെങ്കിൽ അവനെ ഒന്ന് കുഴിച്ചു മുടിയിട്ട് പടി. കേസും കൊടുത്തൊക്കെ ഞാൻ നോക്കിക്കോളാം. ദ്രോഹി, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച നോക്കിക്കോ. എനിക്കൊരു സൈക്കിള് വാങ്ങിച്ചു തരൂ അച്ഛ. നോക്കച്ച, എത്ര നക്ഷത്രങ്ങളാ മാനത്ത്. അതൊക്കെ മരിച്ചു പോയരാണോ അച്ഛ? മോനോട് ഇതാരാ പറഞ്ഞു? അമ്മ പറഞ്ഞതാ ഇന്നാള്. മോനെ ദാ അത് കണ്ടോ അച്ഛ, ചില നക്ഷത്രങ്ങൾ വലുതും ചിലത് കുഞ്ഞതും. വലിയവര് മരിച്ചാ വലിയ നക്ഷത്രവും, കുഞ്ഞവര് മരിച്ചാ കുഞ്ഞു നക്ഷത്രവും. അച്ഛ എന്താ മോനെ? ഞാൻ മരിച്ച ഒരു കുഞ്ഞു പൊട്ടുപോലെ അവിടെ മിന്നി നിൽക്കും. എൻ്റെ അച്ഛനെയും അമ്മയും ചേച്ചിയും നോക്കി ചിരിച്ചോണ്ട്. അയ്യോ മോൻ എന്തൊക്കെയാ പറയണേ? എൻ്റെ പൊന്നു മോൻ ഇങ്ങനെ ഒന്നും പറയല്ലേ. എന്നെ ഒറ്റയ്ക്ക് വിടല്ലേ അച്ഛ, എനിക്ക് പേടിയാ. മോനെ അച്ഛനുണ്ടാ, മോനെ പേടിക്കണ്ട. മോനെ നേരെ ഒത്തിരി എഴുന്നേറ്റ് വാ. മോൻ ചെല്ല്. അച്ഛനും വാ. അച്ഛൻ വന്നോളാ. ചെല്ല്. വാ മോൻ ചെല്ല്. എന്തിനാ ഇവിടെ ഇരുന്ന് മഞ്ഞു കൊള്ളുന്നെ? മാധവ എടാ എഴുന്നേറ്റടാ, എടാ ഒന്ന് എഴുന്നേറ്റടാ. പോയടാ. നമ്മുടെ ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ പോയടാ മക്കളെ. അച്ഛാ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു.
മൃത്തി നിൻ ജീവനേ വരവേൽക്കേ മൃണ്മയമാ ഉടലിൽ പൊൻതിരി പൊലിയുമ്പോ പടുതിരി കത്തുന്ന ഒരു ജീവനിൽ പകരുന്നു നീ സ്നേഹക്കണ്ണം പടുതിരി കത്തുന്ന ഒരു ജീവനിൽ പകരുന്നു നീ സ്നേഹക്കണ്ണം നിൻ സ്നേഹക്കണ്ണം മൃത്തി നിൻ ജീവനേ വരവേൽക്കേ ജന്മങ്ങൾ തേടും ഹരിതങ്ങളെ ഋതുശോഭ ചാർത്തും സുകൃത്തങ്ങളാ ജന്മങ്ങൾ തേടും ഹരിതങ്ങളെ ഋതുശോഭ ചാർത്തും സുകൃതങ്ങളായി നീ ഉയർക്കുമൻപിൻ ലാവണ്യമായി ഒരു മായയായി മായുന്നു നീ മായുന്നു നീ മഞ്ജലുമൃത്തി നിൻ ജീവനേ വരവേൽക്കേ സ്നേഹിച്ചു പാടും ഹൃദയങ്ങളെ ഇണച്ചേർന്നു പാറും ശലഭങ്ങളെ സ്നേഹിച്ചു പാടും ഹൃദയങ്ങളെ ഇണച്ചേർന്നു പാറും ശലഭങ്ങളെ വീശുമുഷ്ണവാതം വീഴ്ത്തുന്നുവോ ഒരു പിൻവിളി കേൾക്കുന്നുവോ കേൾക്കുന്നുവോ പൂ മഞ്ചലുമാ മൃത്തി നിൻ ജീവനേ വരവേൽക്കേ മൃണ്മയമാ ഉടലിൽ പൊൻതിരി പൊലിയുമ്പോ പടുതിരി കത്തുന്ന ഒരു ജീവനിൽ പകരുന്നു നീ സ്നേഹക്കണ്ണം നിൻ
സ്നേഹ കണം. മോനെ ദാടാ ബാറ്റ് ബോളും ഉണ്ട്. അച്ഛൻ എനിക്ക് മുമ്പേ അങ്ങ് പോയി, എന്നെയും കൂടെ കൂട്ടാത്ത എന്താ അച്ഛ? എവിടെ നമ്മൾ ഒരുമിച്ചല്ലേ പോകാറുള്ളേ? ഇതിലേതാ എൻ്റെ അച്ഛൻ? ഏതായാലും അച്ഛൻ്റെ അടുത്ത് എനിക്കൊത്തിരി സ്ഥലം മാറ്റി വച്ചേക്കണേ. ഉടനെ ഞാനും വരും. അച്ഛൻ പോയ വിഷമം കൊണ്ട് തളർന്നുപോയി അമ്മയും ചേച്ചി. ഇനി ഉടനെ ചത്തു കിടക്കുന്ന എന്നെയും കൂടെ കണ്ട അവരെങ്ങനെ സഹിക്കും? എനിക്കത് ഓർക്കാൻ വയ്യച്ച. അതുകൊണ്ട് ഞാൻ പോയിക്കോട്ടെ അച്ഛൻ്റെ സമ്മതത്തോട്. അനാഥനായി ആരും അറിയാതെ എവിടെയെങ്കിലും കിടന്ന് മരിക്കേ അച്ഛ. ചേച്ചി, ചേച്ചിയുടെ അച്ഛ പോവാ, ഇനി വഴക്കുണ്ടാക്ക, ഞാൻ വരില്ല. അച്ഛനോട് ക്ഷമിക്കണേമ്മേ. നീ എന്താ ഇതൊന്നും ഞങ്ങളോട് പറയാതിരുന്നത്? തിരികെ വീട്ടിൽ കൊണ്ടാക്കോന്ന് പേടിച്ചിട്ടാ. മോന്റെ അസുഖം മാറിയെന്നറിഞ്ഞിട്ടും വരണമെന്ന് തോന്നിയില്ലേ? ഒരുപാട് തവണ ഇവിടെ എല്ലാവരുടെയും സന്തോഷം കണ്ടപ്പോ വരാൻ തോന്നിയില്ല. അല്ലെങ്കിൽ തന്നെ എന്റെ അച്ഛനില്ലാത്ത വീട്ടിലേക്ക് ഞാൻ എങ്ങനെ വരും മാമ? പക്ഷെ എന്റെ ഫോട്ടോ പേപ്പറിൽ കണ്ടപ്പോ അമ്മയും ചേച്ചിയും കാണണമെന്ന് തോന്നി. ആ തോന്നൽ കൊണ്ട് തിരിച്ചു കിട്ടിയത് എന്റെ ജീവനാ അല്ലേ? അച്ഛന്റെ അമ്മ ഇപ്പോ രാധേജി. രാധേജി ഇവിടെ. രാധേജി എവിടെ? ദോ അവിടെ. അവിടെയാ രാധേജി? രാധേജി, നമ്മുടെ അച്ചു, നമ്മുടെ അച്ചു കോയമ്പത്തൂരുണ്ടെന്ന്. എന്താ എന്താ നീ പറഞ്ഞേ അച്ചു? സത്യം വെച്ചി, ദേ മാധവൻ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. അവൻ കണ്ടു നമ്മുടെ അച്ചുവിനെ, ഒരു വലിയ വീട്ടി രാജകുമാരനെ പോലെ കഴിയുന്നു എന്ന്. എന്റെ അച്ചു, എന്റെ അച്ചൂട്ട്. ചേച്ചി,
നീലു വാ. ഞാൻ എന്താ വരാം. സത്യം പോടാ. ഹലോ, എവിടെ വെച്ച് രാജാ? ഇത് അവനാ, ആ വീരപ്പ. ഈ നെറികെട്ട പ്രവൃത്തി അവനെ ചെയ്യൂ. ഒന്നുമില്ല, നീ വേഗം വണ്ടി എടുക്ക്. ഓക്കെ, അല്ല ഇവിടെ ആരും ഇല്ല. ഇവിടത്തെ കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാം. വാ. 4 കോടി എനക്ക്, ഉണക്ക് 1 കോടി. സരിയാ ഡീൽ. ചുമ്മാതെ 1 കോടി കൈ കിട്ടിയില്ല സേട്ടു. ചാ ബോൾദേ വൺ ക്രോർ വൺ ക്രോർ. യാര് രാജാവാ? നമ്പർ രാജാവാ? എന്നാ ഒരു തപ്പ് പണലിയ രാജാ. പണലിയ വരങ്ങോട്ട് രാജാ. എതുക്ക് ഇതെല്ലാം പണ്ട്? നാ എന്നപ്പാ തപ്പ് പണ്ണേ? നിരപരാധികളുടെ കൈ പൊള്ളിച്ച് രസിച്ചപ്പോ നീ ആലോചിച്ചില്ല അല്ലേ ആണ്ടവൻ ഒരു ദിവസം നിനക്കും ഇതേ ശിക്ഷ വിധിച്ചിട്ടുണ്ടെന്ന്? പയ്യനെവിടാ? അന്ത പയ്യൻ കിടയാതെ വേലു എങ്കേ? വേലുവാ? എനിക്കൊന്നും വേണ്ട, ഒന്നും. എന്റെ എല്ലാ സ്വത്തുക്കളും ഫാക്ടറിയും ഞാൻ മീനുവിന്റെ പേർക്ക് എഴുതി വെച്ചു. പരമ്പര പറ്റിയ ഞങ്ങളുടെ ജീവിതം ഇനി ആണ്ടവന് സമർപ്പിക്കുക. പക്ഷെ അതിനു മുമ്പ് വേലുവിനെ അവന്റെ അമ്മയെ ഏൽപ്പിക്കണം. എനിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ. എന്റെ 10 ലക്ഷം തരാതിരിക്കല്ലേ? പിന്നെ എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് ആ കൊച്ചിനെ കൊല്ലണോ? കഷ്ടമല്ലേ, അങ്ങ് വിട്ടേക്കാൻ പറ. ഭ്രാന്ത് പറയുന്നു. പേ പിടിച്ച നായേ. ഇവനാ നമ്മുടെ വേലുവിനെ. ഒരച്ഛൻ നിനക്കറിയണോ ഇയാളുടെ തനിക്കുണം? ജാക്കറ വാങ്ങടാ പോളാ. ഫാക്ടറി എങ്ങാണ്ടെന്ന് വന്നു കയറിയ ആ ചെറുക്കന് കൊടുക്കുമെന്ന് കൊടിപ്പിക്കും ഞാൻ. അവളുടെ കഴുത്തിൽ അവനെ കൊണ്ടൊരു കുരുക്കിടിയിച്ചിട്ട് വേണം എനിക്ക് അവിടെ കയറിയൊന്ന് ഞെളിഞ്ഞിരിക്കാൻ. വന്ന് കേറിയ നാൾ മുതൽ എന്റെ മനസ്സിലുണ്ടായ ഒരു മോഹമാണത്. അതിനു വേണ്ടി തന്നെയാണ് വീരപ്പ മുതലിയാരെ ഞാൻ അവിടുന്ന് തുരത്തിയത്. മിത്രമായി നിന്ന് അടിവേര് തോണ്ടുമ്പോൾ സംശയിക്കാൻ ശക്തനായ ഒരു ശത്രു വേണമല്ലോ. സുബ്ബയ്യ തന്നെ എനിക്കൊന്ന് അടിയന്തരമായിട്ട് കാണണം. എന്തായി? ആരോ നമ്മളെ കണ്ടു. കഴിവില്ലാത്ത പട്ടികൾ. ഇന്നത്തെ തോൽവി നാളത്തെ വിജയത്തിനാ. ദേ ഫാക്ടറി കിട്ടുമ്പോ എന്റെ 10 ലക്ഷം മറക്കല്ലേ. കേറടാ പോവാ. സാർ, പയ്യനെ ഈ വീരപ്പ മൊയ്ലാരുടെ ഫാം ഹൗസിലെ നിലവറക്കകത്തിട്ട് കൊല്ലാനാ പ്ലാൻ. ഏ ഫാം ഹൗസിലെ രാജാ, സീക്രട്ട് മോങ്കേ പോയി കാപ്പാത്തുങ്കേ. രാജാ മാപ്പാക്കണം. രാജാ எங்க ஓட பாக்குறீங்க? உங்க ரெண்டு பேருக்கும் அக்னி காவடி உண்டு. வாங்க. Thank you.
മുറുകെ പിടിച്ചോ. ചേച്ചി, അച്ചു, നന്ദിയുണ്ട്. ഒരു കോടി പുണ്യം കിട്ടും. ഞങ്ങള് മോനെ കൊണ്ടുപോയിക്കോട്ടെ. രാജാ, കൊണ്ടുപോകണ്ടെന്ന് പറ രാജാ. ഇതൊക്കെ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതല്ലേ? സ്വന്തം അമ്മയോടൊപ്പം പോകണ്ടെന്ന് പറയാൻ നമുക്കെന്ത് അവകാശം? നമ്മളൊരു ഇടവേളയിൽ സംരക്ഷകർ, അങ്ങനെ കരുതിയ മതി. എല്ലാവരോടും യാത്ര ചോദിക്കും മോനെ. അമ്മമ്മ, മോൻ പഠിച്ച് വലിയ ആളാവണം. മോന് നല്ലതേ വരും. മീനു ആന്റി പെണങ്ങല്ലേ. പൂജാ മുറിയിൽ ദൈവങ്ങൾക്കൊപ്പം നിങ്ങളുടെ പടം കൂടി വെക്കാൻ ഞാൻ അമ്മയോട് പറയും. രാജാ സാറിന് സമ്മാനം. അച്ഛനെ അമ്മൂനെ നന്നായി പഠിപ്പിക്കണം. ഒന്നിനും ഒരു കുറവുണ്ടാവരുത്. എന്താവശ്യമുണ്ടെങ്കിലും അറിയിക്കണം. അച്ഛൻ്റെ ജീവിതത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനായി ഞങ്ങൾ കാത്തിരിക്കും. ജനിച്ചപ്പോൾ മുതൽ ഈ ബംഗ്ലാവായിരുന്നു എൻ്റെ സ്വർഗം. അരുന്ധതി ചേച്ചി എനിക്ക് ആരെല്ലാമോ ആണ്, അമ്മയും ചേച്ചിയും ഒക്കെ. മക്കളില്ലെങ്കിലും ആ ദുഃഖം ഉള്ളിലൊതുക്കി എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ നഷ്ടപ്പെടലിൻ്റെ ദുഃഖം അവരെ തളർത്തിയേക്കാം. മനസ്സിലേക്ക് കയറിയപ്പോഴാ പറിച്ചു മാറ്റി കൊണ്ടുപോകുന്നേ. സാരമില്ല, എല്ലാം ഭേദമാക്കാൻ കാലത്തിന് കഴിഞ്ഞേക്കും. അമ്മേ, ഇവന് ജന്മം കൊടുത്തത് ഞാനാ, പക്ഷേ പുനർജന്മം കൊടുത്തത് നിങ്ങളാ. ഒന്നല്ല, 1000 ആയുസിന്റെ കണ്ണെന്ന് ഞാൻ ഒഴുക്കിക്കഴിഞ്ഞു.
ഇനിയും ഇവൻ കാരണം നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണാൽ എന്റെ ചന്ദ്രേട്ടന്റെ ആത്മാവ് പൊറുക്കില്ല. എന്തിനാ എല്ലാരും വിഷമിക്കുന്നത്? കോയമ്പത്തൂർ ആയാലും കുട്ടനാടായാലും ഇവൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വേലു അല്ലല്ലല്ലല്ല അച്ചു അല്ല വേലു അച്ചു വേലു